പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദൈവമേ, സ്വർഗപിതാവേ, കാലത്തിൻ്റെ സൂര്യൻ അസ്തമിച്ച് അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുന്ന ഈ വേളയിൽ നീതിൻ സൂര്യനായ അവിടുത്തെ സന്നിധാനത്തേക്ക് ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. തിരുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെയും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പോൽക്കാൽ ഞങ്ങളെ കാത്തു ഒരു വാഴ്ച നിൻ്റെ കരുണയ്ക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവമേ ഇതുവരെയും കൂടെ ഞങ്ങളെ വഴിനടത്തിയല്ലോ. വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും വിശ്വാസ സമൂഹമായിട്ട് ദേശമായിട്ടൊക്കെ ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിനായിട്ട് സ്തോത്രം. അനേകർ പെട്ടുപോയ ലോകത്തിലാണല്ലോ ഞങ്ങളായിരിക്കുന്നത് എന്നുള്ള ബോധ്യം കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള അവിടുത്തെ ഉദ്ദേശം മനസ്സിലാക്കുവാനും ദിനംതോറും അതിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിപ്പാനും ഈ നാളുകളിൽ അധികമായിട്ട് ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങൾ ജീവിക്കുന്നതായിട്ടുള്ള ലോകം കഴിഞ്ഞ 2 വർഷത്തോളമായി പകർച്ചവ്യാധിയുടെ കെടുതിയും ദുരിതമൊക്കെ അനുഭവിക്കുന്നു. വിശ്വസിയാ ദൈവമേ, ഈ നാളുകളിലെ പ്രകൃതിക്ഷോഭത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ അനുഭവിക്കുന്നതായ നാളുകൾ ദൈവമായ കർത്താവെ, നിൻ്റെ കരുണയിൽ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. ഇന്നയോളം ഞങ്ങളെ പരിപാലിച്ച് വഴിനിർത്തി കർത്താവെ, അവിടുത്തെ ചെറുകിടയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രോഗപ്രയാസ ദുഃഖങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതലായിരിക്കണമേ. വേദനയിലും യാതനയിലും കഴിയുന്നവരെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം ബ്രാനെ തിരുസാന്നിധ്യം നൽകി അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്നവർ, പ്രകൃതിക്ഷോഭത്തിൽ സൗഹൃദം നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവർ, ആശങ്കയിലും ആകൃതിയിലും കഴിയുന്ന എല്ലാവരെയും കരുണയോടെ ദർശിക്കണമേ. ഭർത്താവെ, അടിയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നൽകുമ്പോൾ തിരുമുമ്പായി ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി നന്ദിയുള്ളവരായി ജീവിപ്പാനും കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ. ഇടവയുടെ കൺവെൻഷനായിട്ട് ചേർന്ന് വരുവാൻ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞങ്ങളെ അനുവദിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, അങ്ങേ ഒരുമിച്ച് പാടി സ്തുതിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വിവിധ ശുശ്രൂഷകർ നേർത്തു നൽകുന്ന കർത്താശ്രയം എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചേർന്ന് വന്ന ആലയത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരും തങ്ങളുടെ ഭവനങ്ങളിലൊക്കെയായി വിദൂരത്തിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുമായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഇടപെട്ടുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് വന്യ സൂക്ഷിക്കുന്ന നേതൃത്വം നൽകുന്ന അടുത്ത ദാസനെ ബലപ്പെടുത്തണം. അനുഗ്രഹിതമായി വചനം ശുശ്രൂഷിപ്പാൻ നിൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യയോടൊന്നും കൂടെ ഇരിക്കണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കണമേ. മിശിഹാദംബ്രാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിന് പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ, യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയുടെ പ്രാരംഭ രാത്രിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് വലിയ കൃപയും പദവിയും ഭാഗ്യവും തന്നല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പദവിക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ വളരെ പരിചിതമായിരിക്കുന്ന ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം, എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം, നല്ലവനാം കർത്തനവൻ വല്ലവനായി വെളിപ്പെടുമേ. ഹാലലൂയ. നമ്മളിരിക്കുന്ന സ്ഥലത്തെ കരങ്ങളെ ചട്ടി പരിചിതമായിരിക്കുന്ന ഗാനം ചേർന്ന് പാടാം. നമ്മുടെ പാഠപുസ്തകത്തിലെ 7-ാമത്തെ ഗാനം. അത്ഭുതം യേശുവിൻ നാമ ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം, അത്ഭുതം യേശുവിൻ നാമ ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം, എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം, എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനായ വല്ലഭനായി വെളിപ്പെടുമേ, നല്ലവനായി
വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഇഭുവിലെങ്ങു ഉയർത്തിടാം. നിത്യ കരതാലോ പരിശുദ്ധ ശക്തിയാലോ, നിത്യ കരതാലോ പരിശുദ്ധ ശക്തിയാലോ, ആമേ തിരുവചന അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. ആമേ തിരുവചന അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുത യേശുവിൻ നാമ ഇഭുവിലെങ്ങു ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമ ഇഭുവിലെങ്ങു ഉയർത്തിടാം. മിന്നൽ പിണ യുഗൾ വീശോ പേൻ മാറിയ ഊറ്റുമവേ. മിന്നൽ പിണ യുഗൾ വീശോ പേൻ മാറിയ ഊറ്റുമവേ. യേശുവിൻ നാമ ഇഭുവിലെങ്ങു ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമ ഇഭുവിലെങ്ങു ഉയർത്തിടാം. വെള്ളിയും പൊന്നുമല്ല ക്രിസ്തുയേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നുമല്ല ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഇഭുവിലെങ്ങു ഉയർത്തിടാം.
നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രത്യാശ അതാണല്ലോ, ബലം അതാണല്ലോ. ഒരിക്കലും നിന്ദിത പാത്രരായി വിടുവാൻ അവൻ നമ്മളെ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ കാല ജീവിതങ്ങൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായി, എത്ര അതിശയകരമായി ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തി. ആ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 22-ാമത്തെ പാട്ട്, പാട്ടുസ്തത്തിലെ 22-ാമത്തെ പാട്ട്, വളരെ പരിചിതമായിരിക്കുന്ന ഗാനം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ് ഇന്ന് ഇവിടെ. ആഗ്രഹമുണ്ടോ മനസ്സിൽ? സ്തോത്രം. നിങ്ങളാരും വന്നിട്ടില്ലയോ? പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ തേജസ് ഇന്ന് ഇവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. അങ്ങനെ വരുമ്പോഴാണ് പാപത്തിന്റെ എല്ലാ അന്ധകാരങ്ങളും നീങ്ങിപ്പോകുന്നത്. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളും ഇന്ന് ഉരുകുന്നതിന്റെ പിൻപിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. ആത്മനിലങ്ങളെ ഒരുക്കിയിടുവാൻ, സ്വർഗസിയോനിലെ വിച്ചു വിതപ്പാൻ, നല്ലവണ്ണം അത് ഫലം കൊടുപ്പാൻ ആത്മ തുള്ളികൊണ്ട് നനയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ. പരിചിതമായിരിക്കുന്ന ഗാനമാണല്ലോ 22-ാമത്തെ ഗാനം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ് നിവിടെ, ദൈവത്തിൻ്റെ തേജസ് നിവിടെ, പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിൻ്റെ എല്ലാ അന്ധകാരവോ അമ്മീൻ, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവോ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. അമ്മീൻ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സ്വർഗ സന്തോഷം കൊണ്ട് ആനന്ദിപ്പാമേ, സ്വർഗ സന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ. ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ. അമേൻ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയോ ആമേൻ, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയോ നല്ലവണ്ണമാതു പാലം കൊടുപ്പാൻ, നല്ലവണ്ണമാതു പാലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്ക.
കേണമേ. വെളിച്ചങ്ങൾ വിശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വിശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ ആമേൻ. മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ ആമേൻ. മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടു. എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടു. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ. ഇന്നാത്മമാരി കൊണ്ടു ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ കേണമേ. ആമേൻ. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ ആമേൻ. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ ആമേൻ. പ്രകാശിക്കവേണ വെളിച്ചമായി ആമേൻ. പ്രകാശിക്കവേണ വെളിച്ചമായി ആമേൻ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും ഗ്ലോറേ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും ആമേ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ നിന്നും ആത്മസന്തോഷം കൊണ്ടേ ആമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരികൊണ്ടു നിറയ്ക്കണമേ. ആത്മമാരികൊണ്ടു നിറയ്ക്കണമേ. ഒരു പാട്ടുകൂടെ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ പാട്ടുസ്തകത്തിലെ 63-ാമത്തെ ഗാനം, സോങ് നമ്പർ 63. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി അവൻ കരുതിയിട്ടുണ്ട്. ദൈവം ഇതിലെ ചോദിക്കാൻ അവകാശമില്ല. കാരണം ഏത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നാം ചിന്തിക്കും, എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ സംഭവിച്ചല്ലോ. നാലിൻ്റെ രാത്രി ദൈവത്തോടുള്ള ബന്ധത്തിൽ പാട്ടുകാരൻ വിളിച്ചു പറയുന്നു, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി അവൻ കരുതിയിട്ടുണ്ട്. നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല, പരിഹാരം എനിക്കായി അവൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കൃപ അനുഭവിക്കുമ്പോൾ ദൈവത്തിൽ പറയാണ്, എന്തിനെന്ന് ഞാൻ ചോദിക്കയില്ല, എന്റെ നന്മയ്ക്കായെന്ന്. ശാന്തമായിരിക്കുന്ന സ്ഥലത്ത് നേടിനേറ്റ് നിന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായി ദൈവദിനത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. 63-ാമത്തെ ഗാനം, പരിചിതമായിരിക്കുന്ന ഗാനം, എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. പരീക്ഷ എൻ്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമന ശോധനയിൽ ആഴങ്ങൾ കാണം നേടുമ്പോൾ ശോധനയിൽ ആഴങ്ങൾ
കടം നീടുമ്പോൾ നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളിലോ അമേ നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളിലോ അമേ പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് അമേൻ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായെന്നറിയുന്നു എരിതിയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല എരിതിയിൽ വീണ വിശ്വാസത്തോടെ ഉറപ്പോടെ അവിടെ ഞാൻ ഏകനല്ല തീരല്ല എന്നെ യേശുവിൻ കരങ്ങളിലാ അമേൻ വീഴുന്നതോ തീരല്ല എന്നെ യേശുവിൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാനെന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി എന്നറി ദൈവം എനിക്ക് അനുകൂലം ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടോ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടോ അമേൻ പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാമേൻ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് ഒരേ പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാമേൻ പരിഹാരം കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ജീവിതത്തിന്റെ പലവിധമായിരിക്കുന്ന ഭാരങ്ങളിലൂടെ ആയിരിക്കാം കഴിഞ്ഞ രണ്ടോളം വർഷങ്ങളായി അനുഭവിക്കുന്ന ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൽ വേദനയോടെ വന്നിരിക്കുന്ന ദൈവവൈതലേ ദൈവവൈതലാണല്ലോ ചേർത്ത് പറഞ്ഞാട്ടെ എന്തിനെന്ന് ഞാൻ ചോദിക്കത്തില്ല എന്റെ നന്മയ്ക്കായിട്ട് മാത്രമാണ് എന്റെ നന്മയ്ക്കായിട്ട് കൃപയോർത്ത് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം ആ നന്മയോർത്തുള്ള തീന്ന് ദൈവത്തോടൊരു നന്ദി നിൻ മഹാ നിൻ മഹാ
ഉപദ്രവത്തിൽ പട്ടുപോയി. അനേകര പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു. ഈ രാത്രിയിലും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ശേഷിപ്പിക്കപ്പെട്ടു. ദൈവം ഇന്ന് രാത്രിയിൽ കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ തന്നില്ല. ഒരുപക്ഷെങ്കിൽ ഹോസ്പിറ്റലിൽ ആകേണ്ടതായിരുന്നു, ഒരുപക്ഷെങ്കിൽ പ്രതികൂലത്തിലൂടെ പോകേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ കരമുയർത്തി ഒരു നിമിഷം അവനോടൊന്ന് പറഞ്ഞാട്ടെ. എല്ലാ കരങ്ങളും ഒരു നിമിഷം ദൈവം നിൻ മഹാ ചേർന്നിരിക്കട്ടെ. നിന്റെ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നിന്റെ മഹാകൃപയ്ക്കായി സ്തോത്രം. ആ കൃപ ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കുവാൻ കൊതിയോടെ നിന്റെ അരികിൽ ചേർന്നിരിക്കുന്നു. ഞങ്ങളോട് ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ അഭിഷിക്തന്മാരെ അതിനായി ഉപയോഗിക്കാൻ പോകുന്നതിനായി കർത്താവെ, ഇന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ കർത്താവെ ചാനലിലൂടെ ഇത് ദർശിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ചേർന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കും ഇത് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ശാന്തമായിരിക്കാം. ഇപ്പോൾ ശ്രീമാൻ എം ഇ വർഗീസ് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് പ്രാർത്ഥനയ്ക്കായിട്ട്. നമുക്ക് വീണ്ടും ദൈവസിനി നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ ഉണക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്കെ ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. കർത്താവേ, ഈ സന്ധ്യായ സമയത്തിനായിട്ട് ഞങ്ങളിതിനെ സ്തുതിക്കുന്നു, ഞങ്ങളിതിനെ ആരാധിക്കുന്നു. നീ തന്നെ യോഗ്യരാ കർത്താവേ. നിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ നീ കൂട്ടിക്കൊണ്ടുവന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, എത്തിച്ചു പറ്റാത്ത ഒരു ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമുക്കൊരുക്കിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സുന്ദരമായ പ്രപഞ്ചത്തിനായിട്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം തന്ന എല്ലാ അനുകൂല സാഹചര്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. വാക്കു പറഞ്ഞാൽ മാറാത്തവനായ കർത്താവ്, ആരെല്ലാം മാറിപ്പോയാലും മാറ്റമില്ലാത്തൊരു കർത്താവ് ഈ രാത്രിക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുള്ളതോർത്ത് സ്തോത്രം ചെയ്യാം. ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ഈ രാത്രിക്കാലം ശാന്തമായിട്ട് ആശ്രയിക്കാം. നമ്മുടെ ഇടവയുടെ കൺവെൻഷനിൽ നമ്മൾ ആദ്യ ദിവസത്തേക്ക് കൂടി വന്നിരിക്കുന്നു. കർത്താവേ, നീ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണല്ലോ. നിന്റെ സാന്നിധ്യം ഞങ്ങൾ ഈ നാല് ദിവസവും അനുഭവിപ്പാൻ ഞങ്ങൾക്കെല്ലാം കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിയൊക്കെ കണ്ട് നമ്മളെ ഭാരപ്പെടുവാനിടയാകരുത്. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന കർത്താവ്, ആകാശത്തെ തൻ്റെ കൈവേലകളുണ്ട് സൃഷ്ടിച്ച കർത്താവ്, ഈ രാത്രിക്കാലം നമ്മുടെ നടുവിലുള്ളതോർത്ത് സ്തോത്രം ചെയ്യാം. ദൈവജനം പറയുന്നു, ആദിയിൽ ദൈവമെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യത്തിൻ്റെയും ആദിയിൽ ദൈവത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. അവൻ സകലത്തിലും മതിയായവനാകെ ദൈവമാകയാൽ സ്തോത്രം ചെയ്യാം. നമ്മളിവിടെ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകരെ ഭാരത്തിലും വേദനയിലും ഒക്കെ കഴിയുന്നുണ്ട്. ആ സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മഴയുടെയും ഉരുൾപൊട്ടലിൻ്റെയും ഒക്കെ പ്രയാസത്താൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ദേശത്തുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഈ രാത്രി എത്തിപ്പിച്ച പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എല്ലാവർക്കും ആശ്വാസകനായി കൂടെ ഇരിക്കണമേ. എല്ലാവർക്കും പരിപാലകനായി കൂടെ ഇരിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ.
മനസ്സ് തുറന്നവരെ അവൻ രക്ഷിക്കുന്നു. പാലസുഖങ്ങളെ വിര കിട്ടാതെ വിശ്വത്തിൽ രക്ഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്ക് വരെയില്ല. ഈ രാത്രി കാലം നമ്മുടെ നന്മയ്ക്കൊന്നും മുടക്ക് വരാത്ത കർത്താവ്, നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ചെവി ചായച്ച് നമ്മളെ ഇറങ്ങി വരുന്ന കർത്താവ്, ഈ രാത്രി കാലം നമ്മുടെ നടുവിലുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്ന് എല്ലാവരും മനസ്സിലാക്കുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് നീ സംസാരിക്കണമേ കർത്താവേ, എന്നെ നീ ഇന്ന് തുടരണമേ, എൻ്റെ അവസ്ഥയായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നവനല്ല, ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ചന്തമായി ഇടപെടാൻ പോകുന്നു ഓർത്ത് സ്തോത്രം ചെയ്യാം. ഈ രാത്രികാലം ദൈവവചനം സംസാരിക്കുന്ന തിരുദാസനെ ദൈവരങ്ങൾ ഏൽപ്പിക്കാം. ധൈര്യത്തോടെ യഹോവയായ ദൈവം ഇപ്രകാരം അരളി ചെയ്യുന്നുള്ള ദൈവശബ്ദം കേട്ട് ഈ രാത്രികാലം കടന്നു പോകാമെന്ന് നമുക്കൊക്കെ കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാല് ദിവസത്തെ കൺവെൻഷൻ യോഗം നമ്മുടെ ഇടവിലുള്ള എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഈ ചുറ്റുപാടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുന്ന സമയങ്ങളായിത്തീരണം. ഒരു അനുതാപൻ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്ക വേണം. കർത്താവേ, ഒരു കരച്ചിലിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ നീ നടത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ മുൻപിൽ മേശി ഒരുക്കുന്ന കർത്താവ്, ഈ രാത്രികാലം യേശുവിൻ്റെ നാമം ഇവിടെ ഉയരാൻ പോവുക, ശത്രു ഇവിടെ പരാജയപ്പെടാൻ പോവുക. നമ്മൾ ഹല്ലേലൂയ്യാ പറഞ്ഞ് നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവേ, നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് എല്ലാം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകരെ ശാരീരിക രോഗികളായിട്ടുണ്ട്, അവരെയൊക്കെ നമുക്ക് കളവില്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനുവേണ്ടിയുള്ള വഴികളൊക്കെ തമ്പുരാൻ തുറക്കുമാറാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ യോഗം ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ അധ്യായങ്ങൾ തുറന്ന് പുതിയ പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഇടയ്ക്ക് കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ആർക്കെങ്കിലും ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാളുകളിലൊക്കെ വിഷുവിൻ്റെ
വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ കർത്താവേ, ശാന്തമായ രാത്രിക്കായ സ്തോത്രം. നീ വലിയവനാണെന്ന് ഉറക്കൽ പ്രഖ്യാപിപ്പാൻ നീ ആക്കുന്ന ഭാഗ്യത്തിനായ സ്തോത്രം. ഒരു ദിവസം കൂടെ ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ ആയുസ്സിനും ഞങ്ങൾ കുറയുക. ഞങ്ങൾ മരണത്തോടോ കർത്താവിൻ്റെ വരവിനോടോ അടുത്തു എന്നുള്ള ഓർമ്മ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ നിന്നേനത്തെ നീ കൂട്ടിക്കൊണ്ടുവന്ന് ഓർത്ത സ്തോത്രം. ഈ ശബ്ദവരിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം ഞങ്ങളുടെ വിലയേറിയ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയിലെ ദേവദാസനെ നിർത്തിക്കൊള്ളേന്. കൊടുത്തിരിക്കുന്ന ദർശനത്തിനായി സ്തോത്രം. ഞങ്ങളോട് വായനം സംസാരിപ്പാൻ കടന്നു വന്നിട്ടുള്ള അങ്ങയുടെ വൃത്തിയെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വചനം ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷ്യമായ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. അതിനെ മുഴുവൻ നിറവോടുകൂടെ ഈ രാത്രി പ്രസംഗിപ്പാൻ എൻ്റെ നാവോടുകൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കേട്ടതോർത്ത സ്തോത്രം. സകല മഹത്വവും സകല പൂഴ്ചയും അർഹപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ്റെ തന്നെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവാതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ അതിരറ്റ കൃപയാൽ മല്ലപ്പള്ളി മാർത്തമ ഇടവകയുടെ 2021 കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ലോകത്താകമാനം ജനങ്ങൾ പകർച്ചവ്യാധിയുടെ കെടുതിയും ദുരിതമൊക്കെ അനുഭവിച്ചു വരികയാണല്ലോ. ഈ COVID-19 പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ കൂടിവരുകൾ മുൻകാലങ്ങളിലെ പോലെ സാധിക്കാതെ നമ്മെല്ലാവരും പരിമിതിയിൽ ആയിരിക്കുന്നതാണല്ലോ ഈ നാളുകൾ. രോഗവ്യാപനത്തിന് അല്പം കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർത്തും ഒട്ടൊഴിയാതെ അത് ഭൂലോകത്തിലെല്ലാം നിലനിൽക്കുകയാണ്. കോവിഡിനോടൊത്ത് ജീവിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഭീഷണി ഒട്ടൊഴിയാതെ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ, എല്ലാ പ്രതികൂലങ്ങളുമേലും വിജയം വരുപ്പാൻ നമ്മെ സഹായിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിച്ച് ഉറപ്പോടും ധൈര്യത്തോടും പ്രത്യാശയോടും ജീവിതാനുഭവങ്ങളെ തരണം ചെയ്യുവാനാണ് വിശ്വാസികളായ നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ഈ നാളുകൾ ദൈവം അതിന് നമുക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെയുള്ള കൂടിവരവ് സാധിച്ചിരുന്നില്ല. പരിമിതികൾ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മധ്യയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ ഇരുപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. COVID-19 പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഇടവകകൾക്ക് നേരിട്ട് ആലയത്തിൽ ആരാധനയിലും ഇതുപോലുള്ള ശുശ്രൂഷകളൊക്കെ സംബന്ധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി വരുന്നു. എന്നാൽ മുൻകാലത്തെ പോലെ ഒരുമിച്ച് ചേർന്ന ദൈവവചനം കേൾക്കുവാനോ ആരാധിപ്പാനോ സാധിക്കാത്ത സാഹചര്യം. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളതായ സാങ്കേതികമായ പരിജ്ഞാനം അത് പ്രാവർത്തികമാക്കി നമ്മുടെ കൂടിവരവുകൾ ലോകത്തിൽ പലയിടങ്ങളിലാണെങ്കിലും ദൈവനാമത്തിൽ നമ്മുടെ ഭവനങ്ങളിലും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരുമിച്ച് ദൈവസേനയിൽ തലവണക്കുവാനും പ്രാർത്ഥിപ്പാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവ വചന ശുശ്രൂഷയിൽ സംബന്ധിപ്പാനൊക്കെ ദൈവം നമുക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ ഈ ഓൺലൈനായിട്ടുള്ള
ആരാധനയും കൂട്ടായ്മകളൊക്കെ ഒരു തരത്തിൽ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളിലെയൊക്കെ ആരംഭകാലത്തുണ്ടായിരുന്ന തരത്തിലുള്ള തീക്ഷ്ണതയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതിലുള്ളിലെ വിരസത മനുഷ്യനെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഭവനങ്ങളിൽ തന്നെ നേരിട്ട് നമ്മുടെ സഹവിശ്വാസികളോടുള്ള സംസർഗം ലഭിക്കാതെ പരിമിതികൾക്കുള്ളിൽ നമ്മളായിരിക്കുമ്പോൾ പഴയതുപോലെയുള്ള കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. എന്നാൽ ഈ പരിമിതികളൊക്കെ ദൈവനമ്പുരാൻ നമ്മിൽ നിന്ന് നീക്കി കോവിഡ് കാലത്തിന് മുൻപ് ഉണ്ടായിരുന്ന തരത്തിലുള്ള നമ്മുടെ കൂടിവരവുകൾ, ആരാധനയും കൂട്ടായ്മയൊക്കെ ദൈവനമ്പുരാൻ നമുക്ക് അങ്ങനെ ചേർന്ന് വരാനുള്ള സാധ്യത നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയോടെ അത്തരത്തിലുള്ള അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മുടെ ദേശം നേരിട്ടതായ പ്രകൃതിക്ഷോഭത്തിൻ്റെ വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ചുരുക്കമായിട്ട് മാത്രമേ അതിൻ്റെ പ്രയാസം നേടേണ്ടി വന്നുള്ളൂവെങ്കിലും കേരളത്തിൻ്റെ ഹൈറേഞ്ച് മേഖലയിൽ താമസിക്കുന്നതായ ഒരുപാട് കുടുംബങ്ങൾ ഈ പെട്ടെന്നുണ്ടായ മഹാ പ്രളയത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം നേരിട്ട് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കണ്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൂലങ്ങൾ ഒട്ടൊഴിയാതെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അടിക്കടി അത് വർദ്ധിച്ചു വരുന്നതായ ഒരു സാഹചര്യം ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ വിശ്വാസികളായ നമ്മൾ ആ അനുഭവങ്ങളിൽ പതിറിപ്പോവാനോ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോവാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ വസ്തുനിഷ്ഠമായിട്ടും വ്യക്തമായിട്ടും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വിശ്വാസികളോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജീവിതത്തിലെ ഏത് പ്രതികൂലമാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ശക്തനായിട്ടുള്ള ദൈവം നമുക്ക് കൂടെയുണ്ട്. 46 സങ്കീർത്തനം വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതമാവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ കൂടുതലായിട്ട് ശരണപ്പെടുവാനും വിശ്വസിപ്പാനും ആശ്രയിപ്പാനുള്ള അനുഭവങ്ങളായിട്ട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് അനുഭവേദ്യമായി തീരേണ്ടത് ആവശ്യമാണ്. 56 സങ്കീർത്തനം അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുക. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. പ്രാർത്ഥനയിൽ മറിയ സാറ് സൂചിപ്പിച്ചു, അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അത് മഹാമാരിയാലും പ്രളയത്താലും പ്രകൃതിക്ഷോഭത്താലും മാരക അസുഖങ്ങളാലും. നമ്മെ ദൈവം എന്തുകൊണ്ടാണ് നിലനിർത്തിയിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നവർ, ഈ പകർച്ചവ്യാധിയാലും അതുപോലെയുള്ള പ്രകൃതി ദുരന്തത്താലൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്തിനാണ് ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നത്? ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ എന്നാണ്. ദൈവം മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, കർത്താവിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിതരായി പ്രകാശമാനമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുകയാണ്. ഈ വലിയ അവബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മെ നിലനിർത്തിയവനായ ജീവൻ്റെ ഉടവനായ ദൈവത്തോട് ചേർന്ന് അനുഗ്രഹിതരായിട്ട് തുടർന്നുള്ള നാളുകൾ ജീവിപ്പാൻ കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ നമ്മുടെ ഈ വർഷത്തെ ഈ കൺവെൻഷൻ യോഗങ്ങൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, മനുഷ്യന് എന്നോട്
എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് സംഗീതകാരൻ ചോദിക്കുന്നു. ദൈവത്തിൽ ഞാൻ അവൻ്റെ വചനത്തെ എപ്പോഴും, ദൈവവചനം അത് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിപ്പാൻ, എന്താണ് കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നു? പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കർത്താവിൻ്റെ വചനം നമ്മെ ശക്തീകരിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും. അതുകൊണ്ട് ഈ നാളുകളിൽ അധികമായിട്ട് ദൈവവചനത്തിൽ ആശ്രയിപ്പാൻ മുഖാന്തരമാകണം. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങൾ കൂടി ലഭിക്കുന്ന ആ വചനം അതിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ യോഗങ്ങൾ അനുഗ്രഹീതമായി ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ലഭിച്ച കർത്തദാസർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രാരംഭ ദിവസത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ബ്രദർ റോയ് തടിയൂർ അവരുകളാണ്. നമ്മുടെ നിശ്ചയിക്കപ്പെട്ട ഷെഡ്യൂൾ അനുസരിച്ച് ഈ പ്രാരംഭ ദിവസത്തിൽ പ്രസംഗിക്കേണ്ടിയിരുന്നത് ശ്രീ ജോൺ തോമസ് അനിയൻ കുഞ്ഞ് പുല്ലാട് അവരുകളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട അനിയൻ കുഞ്ഞ് സാറിൻ്റെ ഭാര്യ മാതാവ് പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഭർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ വരുവാൻ സാധിക്കില്ല എന്ന് വിളിച്ചറിയിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയൻ കുഞ്ഞുമ്പുല്ലാടിൻ്റെ ഭാര്യ മാതാവ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട റോയ് സാറിൻ്റെ, റോയ് തടിയൂർ അവറുകളുടെ മാതൃ സഹോദരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അത്തരത്തിൽ ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖ അനുഭവത്തിൽ കൂടി കടന്നു പോവുകയാണ്. എന്നാൽ റോയ് അനിയൻ കുഞ്ഞ് സാറിന് വേണ്ടി റോയ് സാറ് ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. അത്തരത്തിലാണ് നമ്മോടൊപ്പം അയക്കുന്നത്. നമ്മുടെ നിശ്ചയിക്കപ്പെട്ട പ്രോഗ്രാം അനുസരിച്ച് ശനിയാഴ്ച വൈകിട്ടത്തെ ശുശ്രൂഷ ബ്രദർ റോയ് തടിയൂരാണ് നിർവഹിക്കാമെന്ന് നിർവഹിക്കാമെന്ന് സമ്മതിച്ചിരുന്നത്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർ ആ ദിവസങ്ങൾ വെച്ചു മാറുകയായിരുന്നു. പ്രിയ റോയ് തടിയൂർ നമ്മുടെ സഭയിലെ അനുഗ്രഹീതനായിട്ടുള്ള കൺവെൻഷൻ പ്രസംഗകനാണ്. യൗവനകാലത്ത് കർത്താവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് അവൻ ഐക്യനടത്തൊക്കെ അനുഗ്രഹീതമായിട്ട് വചനഘോഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കുറിയന്നൂർ ശാലയും മർത്തമ ഇടവക അംഗമാണ്. നമ്മുടെ ഇടവേലതിനു മുമ്പ് അദ്ദേഹം വനശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മിക്കവാറും പേർക്ക് പരിചയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദർ റോയ് തടിയൂരുമായിട്ട് ദീർഘവർഷങ്ങളിലെ പരിചയം ഞങ്ങൾക്കുണ്ട്. ആത്മീയ രംഗത്ത് ഒരുമിച്ച് ശുശ്രൂഷകളൊക്കെ സംബന്ധിപ്പാനായിട്ട് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. പ്രിയ റോയ് സാറ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ബേബി റോയും ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നു. പ്രിയന്നൂർ ശാലയും മർത്തമായിടവയുടെ സെവിയാസംഘം സെക്രട്ടറിയായിട്ട് അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്ന കൃത്രദാസിയാണ്. നമുക്ക് രണ്ട് മക്കളാണ്, രണ്ട് പെൺമക്കൾ. മൂത്ത മകൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു, ഇളയ മകൾ പ്ലസ് വൺ കോഴ്സിന് പഠിക്കുന്നു. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇണങ്ങിയ ആയുധമായിട്ട് അദ്ദേഹത്തെ ഈ നാളുകൾ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ ഈ പ്രാരംഭ ദിവസത്തെ വനശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ചെയ്തതിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ കൺവെൻഷൻ യോഗത്തിൽ നേരിട്ട് വന്ന് സംബന്ധിക്കുന്ന ഇടവകങ്ങളായ പ്രിയപ്പെട്ടവരും നമ്മുടെ സമീപ ഇടവകളിലെ അംഗങ്ങളായ പ്രിയപ്പെട്ടവരും ഉണ്ട്. നിങ്ങളെല്ലാവരെയും കർത്തനാമത്തിൽ അഭിനന്ദിക്കുന്നു. ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ പലരും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും കർത്താവിൻ്റെ വചനം നേരിട്ട് കേൾക്കുവാനും ആ കൂട്ടായ്മയിൽ സന്തോഷം പങ്കിടുവാനും താല്പര്യത്തോടെ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്തനാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇടവയുടെ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ ഇടവയുടെ ഇടവ് മിഷനാണ്. ഇടവ് മിഷൻ്റെ ചുമതലക്കാരൻ്റെ ക്രമീകരണങ്ങളൊക്കെ നൽകി ചെയ്ത് അത് അനുഗ്രഹീതമായി നടത്തുവാൻ സഹായിക്കുന്നു. ഗാനം സൂക്ഷിക്കുന്ന നേതൃത്വം നൽകുന്നു. മധ്യസ്ഥ പ്രാർത്ഥന, അതുപോലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ക്രമീകരണം ചെയ്യുന്നത് ഇടവ് മിഷൻ പ്രവർത്തകരാണ്. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നേരിട്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരോടൊപ്പം നേരിട്ട് വരുവാൻ കഴിയാതെ നമ്മുടെ ഭവനങ്ങളിൽ അയക്കുന്ന ഇടവകങ്ങളും മാത്രമല്ല ഈ ലൈവ് പ്രോഗ്രാമിൽ
ഭവനങ്ങളിലിരുന്ന ചാരത്തും ദൂരത്തുമായിട്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി മല്ലപ്പള്ളി മാർത്തമ്മ ഇടവകയുടെ കൺവെൻഷൻ യോഗത്തിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ ലൈവായിട്ട് പ്രോഗ്രാം ചെയ്ത് നമ്മെ സഹായിക്കുന്നത് മെസ്സേഴ്സ് ഷീന വിഷൻ ആണ്. മല്ലപ്പള്ളി പെരിയാർ സെൻ്റ് ആൻഡ്രൂസ് മാർത്തമ്മ ഇടവക അംഗമായിരിക്കുന്ന പട്ടേലിൽ ശ്രീമാൻ അനീഷ് എബ്രഹാമും ബിജുവും അതോടൊപ്പം അവരുടെ ടീം അംഗങ്ങളുമാണ്. അവരെ വളരെ ഹൃദ്യമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ഭജന കേൾവി നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബ്രദർ റോയ് തടിയൂർ അവരുടെ വന്യസൂക്ഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഒരു പാട്ടിൻ്റെ രണ്ട് ഈരടികൾ നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം റോയ് സാർ നമ്മോട് വന്യത്തിൽ നിന്ന് സംസാരിക്കുന്നു. മധുരം മധുരം മനോഹരം മധുരം തിരുവചന മധുരം മധുരം മനോഹരം നൽതേനിൽ ഏതരമാമ്പൽ അതിനോടതുല്യം തങ്കവുമതിനോടു സമമല്ല മേൽത്തരമാമ്പൻ അതിനോടതുല്യം തങ്കവും അതിനോടു സമമല്ല മധുരം മധുരം മനോഹരം നൽതേനിലും മധുരം തിരുവചനം. ഇന്നത്തെ വചനശുശ്രൂഷയ്ക്ക് ആധാരമായ വേദഭാഗം ഇപ്പോൾ ശ്രീമതി മോളി ഫിലിപ്പ് വായിക്കും. അതിനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം റോയ് സാർ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:11-16 വാക്യങ്ങൾ. ലൂക്കോസ് 17:11-16 വാക്യങ്ങൾ. അവൻ എരിശിലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശബരിയയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണു വീണ് അവനെ നന്ദി പറഞ്ഞു. അവനോ ശമരിയാക്കാരൻ ആയിരുന്നു. ഇവിടെ പാഠഭാഗം അവസാനിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പ്രത്യേകിച്ച് ഈ ഓൺലൈനിൽ കൂടെ ദൈവശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ദൈവനാമത്തിൽ അറിയിക്കട്ടെ. കോവിഡിൻ്റെതായിരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥ പൂർണ്ണമായിട്ട് മാറുവാനും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആലയത്തിൽ വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം.
ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജേക്കബ് കെ മാത്യു അച്ഛനോടൊപ്പം ലഭിച്ച ഈ വലിയേറിയ സന്ദർഭത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇരുന്ന പല ഇടവകളിലെ കൺവെൻഷനുകളെ പ്രസംഗിക്കാൻ, ഒരുമിച്ച് പല ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവം തരുന്ന നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക നന്ദി ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ബ്രദർ സാം ഉപദേശി, അദ്ദേഹം അനേക വർഷങ്ങളായി ഞങ്ങളെ ഒരുമിച്ച് പല കൺവെൻഷനുകളിലും കൂട്ടായ്മകളിലും പ്രസംഗിക്കുന്നവരാണ്. കർത്താവ് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന ഇടവ മിഷൻ ചുമതലക്കാരോട്, ഇടവക ചുമതലക്കാരോട് നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ഉറപ്പിച്ച പോലെ ഞാൻ ശനിയാഴ്ച രാത്രിയിലായിരുന്നു പ്രസംഗിക്കേണ്ടത്. നല്ല പെട്ടെന്നുള്ള ചില അറേഞ്ച്മെൻറ്റിൽ കൂടാണ് ഇന്ന് എനിക്കും ഇവിടെ സംബന്ധിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ കടന്നു വന്നതാണ്. കാരണം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയാണ് മരിച്ചത്. ഇന്നലെ സന്ധ്യയിൽ 6:30 മരിച്ചത്. നാളെ 3:00 കുറിയനൂർ ശാലയം പള്ളിയിലെ ശവസംസ്കാരം നടക്കുകയാണ്. അപ്പോൾ അവിടെ പല അറേഞ്ച്മെൻറ്റുകൾ ചെയ്യണമായിരുന്നു. അത് അനിയച്ചാൻ അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 5 നാളെ ആകുകയാണ്. അമ്മയുടെ ജ്യേഷ്ഠത്തി ഈ കഴിഞ്ഞ ദിവസം, അപ്പോൾ 5 ചേട്ടത്തിയും അനിയത്തിയും മരിച്ചു. രണ്ടുപേരെയും തടിയൂരാണ് കെട്ടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്. അപ്പോൾ ഒത്തിരി പ്രയാസത്തെ കൂടാണ് ഈ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കടന്നു പോയത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കോവിഡിൽ നമ്മുടെ ഒത്തിരി പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടു. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മളെ ജീവിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് മരിച്ചു പോയവരൊക്കെ പാപികളാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അല്ലെ, ഈ ദുരന്തങ്ങളിൽ കൂടെ എത്രയോ പ്രിയപ്പെട്ടവർ മൺമറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അവരൊക്കെ പാപികളായിട്ടാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മെ അതിശയമായിട്ട് നടത്തുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ വന്നൊരു പ്രയാസം ഇതാണ്. എന്താണെന്നറിയാമോ? ഈ കോവിഡ് കുറഞ്ഞാലും ആളുകൾ പള്ളി വരികയില്ല. അങ്ങനത്തെ ഒരു സന്ദർഭമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം വീട്ടിലിരുന്നിരുന്ന ഒരു പരുവമായി. കാരണം ഇപ്പോൾ നമുക്കറിയാം, ആദ്യമൊക്കെ ഈ ഓൺലൈനിൽ കൂടെ ഒരുപാട് ആളുകൾ സംബന്ധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പകുതി പേര് പോലും സംബന്ധിക്കുന്നില്ല. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഈ ഓൺലൈനിൽ കേൾക്കുന്നതിനേക്കാൾ സന്തോഷം എവിടാന്നറിയാമോ? ഇങ്ങനെ ഒരുമിച്ച് വന്നിരുന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം മറ്റേ ഓൺലൈനിൽ കൂടെ കിട്ടുമോ? ഇല്ല, എനിക്ക് കിട്ടാറ. ഞാൻ ഓൺലൈനിൽ കൂടെ ഒത്തിരി ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നവരാണ്. പക്ഷെ എനിക്ക് ഞാൻ വീട്ടിലിരുന്ന് ഈ ഓൺലൈനിൽ കൂടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് അത്രയധികം സന്തോഷം ഇതുവരെ തോന്നിയിട്ടില്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് കേൾക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് ഫേസ് ടു ഫേസ് കണ്ട് പ്രസംഗിക്കുന്ന പോലുള്ള സന്തോഷം ഇല്ല. ഈ ആഴ്ച ഞാൻ ഈ അടുത്ത ദിവസം ഡൽഹി ദ്വാരക മാർത്തോപ്പള്ളിയുടെ കൺവെൻഷൻ പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ മസ്കറ്റ് സലാല മാർത്തോപ്പള്ളിയുടെ കൺവെൻഷൻ പ്രസംഗിക്കുന്നുണ്ട്. അതെല്ലാം ഓൺലൈനാണ്. പക്ഷേ അതിനകത്ത് ലഭിക്കുന്ന അതിനേക്കാൾ സുഖം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു അവസരം അനേക മാസങ്ങൾക്ക് ശേഷമാണ് ലഭിച്ചത്. ഈ വർഷം ഞാൻ 2 അങ്ങ് ചണ്ണപ്പേട്ടയ്ക്ക് അപ്പുറത്തൊരു പള്ളിയിൽ ഇതുപോലെ പോയി പ്രസംഗിച്ചതുള്ളൂ. അല്ലാതെ പിന്നെ പ്രസംഗിച്ചിട്ടേ ഇല്ല. ഓൺലൈനിൽ കൂടെ ഒത്തിരി പ്രസംഗിച്ചു. പക്ഷേ ഇങ്ങനെ ലഭിച്ച അവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് നിങ്ങളെല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. മുഖവര പറഞ്ഞ് നീട്ടുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 17:11 വരെയുള്ള വാക്യങ്ങളാണല്ലോ വായിച്ചത്. അതിൻ്റെ 15 വാക്യം, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവൻ്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ സന്ധ്യയ്ക്കായി സ്തോത്രം. കർത്താവേ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുമിച്ച് ആലയത്തിൽ കടന്നു വന്ന ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന വലിയേറിയ അവസരത്തിനായി സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛനെ അതിനെടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് കർത്താവേ, കടന്നു വന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭവനത്തിലിരുന്ന് ശ്രദ്ധിക്കുന്നതിൻ്റെ മക്കളെയും ശക്തീകരിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കത്തക്ക രീതിയിൽ ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധി പൂർണ്ണമായിട്ടും മാറുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, വചനവുമായിട്ട് നിൽക്കുവാൻ അടിയിൽ ലഭിച്ച വലിയേറിയ സന്ദർഭത്തിനായി സ്തോത്രം.
അങ്ങയുടെ നാമം മാത്രം ഉയരണം, അങ്ങ് മാത്രം വലിയവനെന്ന് പറയാൻ സഹായിക്കണം. ഞങ്ങളിൽ വലിയവരാരുമില്ല, എന്നാൽ വലിയവനായ ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കൂടൊക്കെ യേശുവിൻ്റെ നാമം മാത്രം ഉയരുവാൻ സഹായിക്കണം. മഹത്വം കുഞ്ഞാടിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദ ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വളരെ സുപരിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിച്ച 10 കുഷ്ഠരോഗികളെ കുറിച്ചാണ് നമ്മളിവിടെ ഈ പാരഗ്രാഫിൽ വായിക്കുന്നത്. അതിൽ 9 പേർ യഹൂദന്മാരും ഒരാൾ ശമരിയക്കാരനുമാണ്. ദൈവത്തിന് സ്തോത്രം. 9 പേർ യഹൂദന്മാരാണ്, ഒരു വ്യക്തി ശമരിയക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. യഹൂദന്റെ നിയമം അനുസരിച്ച് നമുക്കറിയാം കുഷ്ഠരോഗി പാളയത്തിന് പുറത്താണ് താമസിക്കേണ്ടത് അല്ലേ. ദൈവത്തിന് സ്തോത്രം. സമൂഹവുമായി ബന്ധമില്ല. 4 പേർ ഒരുമിച്ച് കൂടു നടത്താൻ അവർക്ക് വരുവാൻ സാധ്യമല്ല. പാളയത്തിന് പുറത്ത് മുദ്രകുത്തി കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കുഷ്ഠരോഗികൾ. ഇവരാണ് എവിടെ വന്നത്? യേശുവിൻ്റെ അടുക്കൽ. അങ്ങനെ വരുവാൻ പോലും അവർക്ക് അവകാശമോ അനുവാദമോ ഇല്ലാത്ത ആ പ്രത്യേക സന്ദർഭത്തിൽ, ആ സമയത്താണ് ഇവർ യേശുവിൻ്റെ മുമ്പിൽ എതിർപെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ലഭിക്കുന്ന ആ വലിയ സൗഖ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ വായിച്ചത്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ. ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ, രണ്ട് സ്ഥലങ്ങളുടെ, രണ്ട് ഗ്രാമങ്ങളുടെ നടുവിൽ കൂടെ യേശു കടക്കുമ്പോഴാണ് ഈ 10 കുഷ്ഠരോഗികൾ അവിടേക്ക് വരുന്നത്. അവിടെ പറയുന്നത് ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ. ദൈവത്തിന് സ്തോത്രം. സുവിശേഷങ്ങൾ നമ്മൾ പഠിച്ചാൽ യേശു ക്രിസ്തു എപ്പോഴൊക്കെ ദേവാലയത്തിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ ഉപദേശകന്മാരുടെ നടുവിലാണ് ഇരുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു എപ്പോഴൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ പുരുഷാരത്തിൻ്റെ നടുവിലാണ് സഞ്ചരിച്ചത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് യേശു കിടന്നത്. അതിലൊക്കെ ഉപരി അവൻ ആകാശത്തിനും ഭൂമിക്കും നടുവിലാണ് യേശു കിടന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായി 18:20 രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ എവിടെയാ യേശു? അവരുടെ നടുവിലാണ് യേശു ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. പേരുകൊണ്ട് തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നടുവിലാണ് യേശുവിൻ്റെ സ്ഥാനം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി രണ്ട് ഗ്രാമങ്ങളുടെ നടുവിൽ മാത്രമല്ല, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ മാത്രമല്ല, പിന്നെ അവൻ്റെ നാമത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ യേശുവുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറയട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ നടുവിൽ ആരുണ്ട്? ആരുണ്ട്? യേശുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ട് ഗ്രാമങ്ങളുടെ നടുവിൽ കൂടെ യേശു കടക്കുമ്പോഴാണ് ഈ 10 കുഷ്ഠരോഗികൾ കടന്നു വരുന്നത് അല്ലേ. നമുക്കറിയാം ആ ഭാഗമൊക്കെ വളരെ വ്യക്തമായിട്ട്. ഒരുപാട് പ്രസംഗങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരിൽ ഒരുത്തൻ, അതാരാണ്? ശമരിയക്കാരൻ, അന്യജാതിയിൽപ്പെട്ടവൻ. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവിടെ എഴുതി വച്ചിരിക്കുന്നത് അവൻ്റെ കാൽക്കൽ വീണ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ, അവൻ്റെ പാദപീഠത്തിങ്കൽ വീണ ശമരിയക്കാരൻ അല്ലേ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കാൽക്കൽ എന്നുള്ള പദം ഞാനങ്ങ് മാറ്റി, അത് യേശുവിൻ്റെ പാദപീഠം എന്നുള്ള പദം അവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കൽ അവൻ വീണു. ഇന്ന് രാത്രി വീഴുകയാണെങ്കിൽ എവിടെ വീഴാവൂ? ക്രൂശിൻ്റെ ചുവട്ടിൽ മാത്രമേ വീഴാവൂ. നമ്മൾ മലയാളത്തിൽ പറയേണ്ട കാര്യം കാണാൻ, ആ ഇല്ലേ, ആരാ പറഞ്ഞു? കഴുതക്കാലും പിടിക്കുക. എന്നാൽ ഒരു ദൈവവൈതൽ
ഒരു കാലേലും വീഴേണ്ട കാര്യമില്ല. ഒരൊറ്റ കാലേൽ മാത്രമേ വീഴത്തുള്ളത്. എവിടെയാ? ക്രൂശിന്റെ ചവിട്ടി. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവന്റെ പാദപീഠത്തിങ്കൽ കവിണ വീണവന് നന്ദി പറഞ്ഞു. ആര്? അന്യജാ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ള അല്ലേ, കുടുംബശ്രേഷ്ഠതയുള്ള, ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള 9 യഹൂദന്മാർ വീഴാത്തടത്ത് ഒരു യോഗ്യതയുമില്ലാത്ത ഒരു അന്യജാതിക്കാരനാ വീണത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതാര്? ശബരിയാക്കാരൻ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പാദപീഠത്തിങ്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പറഞ്ഞ് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് സന്ധ്യയെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ 5 പ്രത്യേകതകൾ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ 5 പ്രത്യേകതകൾ ആ പാരഗ്രാഫിൽ മാത്രം നിന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. വേദപുസ്തകം പഠിച്ചാൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൻ്റെ ആയിരക്കണക്കിന് പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ 5 പ്രത്യേകത പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടും. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, വളരെ സിമ്പിളാണ് എൻ്റെ വിഷയം, ലളിതമായ വിഷയങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത, ആർക്കും ഏത് സമയത്തും കടന്നു വരാവുന്ന പാദപീഠം. ദൈവത്തിന് സ്തോത്രം. ആർക്കും ഏത് സമയത്തും, അതിനുദാഹരണമായി 10 കുഷ്ഠരോഗികൾ, ഇവർ കുഷ്ഠരോഗികളാണെന്ന് മുദ്ര കുത്തിയതിന് ശേഷം ഇവർക്ക് എല്ലായിടത്തും ചെല്ലാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കിൽ ഏത് കുഷ്ഠരോഗിക്കും വരാം, ഏത് കുലപാതകനും വരാം, കറുത്തവനും വരാം, വെളുത്തവനും വരാം, ഇന്ത്യക്കാരനും വരാം, ആഫ്രിക്കക്കാരനും വരാം, ക്രൈസ്തവനും വരാം, അക്രൈസ്തവനും വരാം. ആർക്കും. പ്രൈസ് ദ ലോർഡ്. അതിനുദാഹരണമാണ് ഈ 10 കുഷ്ഠരോഗികൾ. അവർക്കെല്ലായിടത്തും എപ്പോഴും ചെല്ലാൻ പറ്റത്തില്ലെങ്കിലും അവർക്കൊരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആർക്കും ആർക്കും വരാം. അതാ പറഞ്ഞ ആർക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ലൂക്കോസിന്റെ സുവിശേഷം മാത്രം പഠിക്കുമ്പോൾ അത് വ്യക്തമാ. 7:36 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ, ചീമോന്റെ വീട്ടിലൊരു ഡിന്നർ നടക്കുക അല്ലേ, യേശുവിനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ക്ഷണിക്കപ്പെടാത്ത ഒരു വ്യക്തി വന്നാരാ? പട്ടണത്തിലെ പാപിയായ സ്ത്രീ. അവളെ ശീമോൻ അവിടെ ക്ഷണിച്ചിട്ടില്ല. അവളെ ശീമോന്റെ വീട്ടിൽ പോലും കയറ്റാൻ സാധ്യത ഇല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എന്നാൽ ആരും ക്ഷണിക്കാതെ ഈ പാപിയായ സ്ത്രീ അവിടെ ചെന്ന് അവൾ എന്താ ചെയ്തത്? അവൾ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ കരഞ്ഞു ഇല്ലേ. അവൻ്റെ കാൽ കണ്ണുനീർ കൊണ്ട് നനച്ച്, തലമുടി കൊണ്ട് തുടച്ചു. അത് നമ്മുടെ 7:36 വാക്യം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു അവളോട് എന്താ പറഞ്ഞു? മകളെ, നിന്റെ സകലവിധ പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഏത് പാപിക്കും വരാം. ഇവിടെ നമ്മൾ കണ്ട ഏത് കുഷ്ഠരോഗിക്കും വരാം, ആർക്കും വരാം. സ്തോത്രം. ഹാലേലൂയ. അപ്പോൾ ഈ കുഷ്ഠരോഗിക്കും വരാം, പാപിക്കും വരാം. പാപിയായ സ്ത്രീ അതാ വന്നത്. നമുക്കറിയാം യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ച ശീമോനേക്കാൾ അനുഗ്രഹം പ്രാപിച്ചത് ആരാന്നറിയാമോ? ആ സ്ത്രീയ. ദൈവത്തിന് സ്തോത്രം. കാരണം അവളവൻ്റെ കാൽക്കലാ കരഞ്ഞത്. ഇന്ന് രാത്രി അതുകൊണ്ട് ആർക്കും വരാം. ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ. അതിന് മറ്റൊരു ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം 3 പഠിക്കുമ്പോൾ കാണുന്ന നിക്കോദീമോസ്. അവനിച്ചിന് വലിയ സ്ഥാനമുള്ള സന്നിത്രി സംഘത്തിലെ അംഗമാണ് അല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രമാണിയാണ്, ഉന്നത സ്ഥാനമുള്ളവനാണ്. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു അല്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ആ രാത്രിയിൽ അവൻ വീണ്ടും ജനിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്ന് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പോൾ ആർക്കും വരാമെന്ന് പറഞ്ഞാൽ ഏത് പ്രമാണിക്കും? എവിടെ വരാം? യേശുവിൻ്റെ അടുക്കൽ വരാം. ഞാൻ പറഞ്ഞല്ലോ, ഏത് കുഷ്ഠരോഗിക്കും വരാം, ഏത് കൊടുംബാപിക്കും വരാം,
ഏത് പ്രമാണിക്കും വരാം യേശുവിൻ്റെ അടുക്കൽ. എന്നാൽ വരാൻ ഉള്ള സമയം എപ്പോഴാണെന്നറിയാമോ? ഈ കൃപായുഗം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാമത്തെ ആമുഖമായ മേഘപ്രത്യക്ഷത വരെ ആർക്കും വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ ഇത് സുപ്രസാദകാലം. ഇത് രക്ഷാ ദിവസമെന്ന് പറയുന്നത് ഈ കൃപായുഗത്തിൽ ആർക്കും കടന്നു വരാവുന്ന ഒരു പാദപീഠമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പാദപീഠം മാത്രമാണ്. സ്തോത്രം. ആർക്കും വരാം, ഏത് സമയത്തും വരാം അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയെ വരാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതോ ക്രിസ്തുമസിൻ്റെ അന്ന് അല്ലെ ഈസ്റ്ററിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെ വല്ലതും ഉണ്ടോ? ദാവീദ് പറഞ്ഞ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും ഏത് സമയത്തും. നമ്മൾ ഏത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലും പഠിച്ചാലും അവിടെയൊക്കെ എപ്പോഴും എല്ലാവർക്കും ചെല്ലാൻ പറ്റുമോ? എല്ലായിടത്തും എപ്പോഴും ചെല്ലാൻ പറ്റത്തില്ല അല്ലേ? എല്ലായിടത്തും നമുക്കും എപ്പോഴും കയറി ചെല്ലാൻ, ഇപ്പം ഈ കോഡ് വന്നാൽ പിന്നെ എല്ലായിടത്തും കയറി ചെല്ലാൻ പറ്റുമോ? പറ്റുമോ? നമുക്ക് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടല്ലോ ചിലപ്പോൾ വീട്ടുകാർക്ക് ഇല്ല, ഞങ്ങളെപ്പോഴുള്ള ഉപദേശിമാരൊക്കെ എവിടെയെങ്കിലും ചെന്ന് കയറി അവർ ഈ ഉപദേശിക്ക് വേറെ പണിയൊന്നും ഈ കോവിഡായിട്ടും ഇല്ലേ ഇല്ലേ? അപ്പോൾ ഞങ്ങളൊക്കെ വിസിറ്റിംഗ് നിർത്തിയിട്ട് എത്രയോ കാലം, അധികം വിസിറ്റിംഗ് ഒന്നും. ഇനി ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മാത്രമേ പോകാറുള്ളൂ ഇല്ലേ? എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരെ. അവിടെ കോവിഡ് ഒരു വിഷയമല്ല, കോവിഡ് ആയതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തില്ലെന്ന് എവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആർക്കും വരാം, ഏത് സമയത്തും വരാം. പ്രൈസ് ദി ലോർഡ്. അത് അർദ്ധരാത്രിയാകട്ടെ, അത് പ്രഭാതമാകട്ടെ, അത് സന്ധ്യയാകട്ടെ, ദൈവത്തിന് സ്തോത്രം. അത് ഐസ്യുവിൻ്റെ ഉള്ളിലാകട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, അടച്ചിട്ട മുറിക്കുള്ളിലായിക്കോട്ടെ, ഏകാന്തയുടെ നടുവിലായിക്കോട്ടെ, ആർക്കും ഏത് സമയത്തും കടന്നു വരാവുന്ന ഒരു പാദപീഠമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ പാദപീഠമാ. അതാ ഈ പത്ത് കുഷ്ഠരോഗികളും അതുകൊണ്ട് തന്നെയാണ് ആരുടെ അടുക്ക വന്നത്? യേശുവിൻ്റെ അടുക്കൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പഴയ കാലങ്ങളൊക്കെ പഠിച്ചാൽ, നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങളൊക്കെ പഠിച്ചാൽ, ഒരുപാട് പ്രതിസന്ധികൾ കൂടൊക്കെ അവിടെ അവർ കടന്നു പോയപ്പോഴും അവരോടി ചെല്ലുന്നൊരു പാദപീഠമാണ് ഈ ക്രൂശിൻ്റെ പാദപീഠം. പറഞ്ഞ മനസ്സിലെ, അവർക്ക് അന്ന് പോകാൻ വേറെ സ്ഥലമൊന്നും ഇല്ല. ഇന്ന് നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട്! ഒരു രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, നമ്മൾ എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും? പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അഞ്ചിൽ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി 5 ദിവസമേ മുത്തൂറ്റ് വാസുവിലേ കിടന്നുള്ളൂ. ലക്ഷങ്ങളാണ് മാറിയത്. 5 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു, ബ്രെയിൻ ഡെത്തായിപ്പോയി പെട്ടെന്ന്. തടിയൂരിൽ നിന്ന് കോഴഞ്ചേരി ചെല്ലുന്ന ആ സമയം കൊണ്ട് ആൾ അൺകോൺഷ്യസ് ആയിപ്പോയി, പിന്നെ കണ്ണു തുറന്നിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഓടിപ്പോകാം അവിടെയൊക്കെ, ഇപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട്, എവിടെ വേണേലും പോകാം. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവനാരും വെറും കൈയായി പോയിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നവൻ ഒരിക്കലും നിരാശനായി പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ആർക്കും കടന്നു വരാം ഏത് സമയത്തും. ഈ പണ്ട് പഴയ ആളുകളോട് ചോദിച്ചാൽ, പണ്ടത്തെ ഒരു മാസം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഈ കലണ്ടറിലൊന്നുമില്ല, പഞ്ഞമാസം. പഞ്ഞിമാസമല്ല, പഞ്ഞമാസം. അതേത് മാസമാണ്? ചെറുപ്പക്കാർക്ക് 50 വയസ്സ് ആളുകൾക്കൊന്നും അറിയത്തില്ല. അതിന് മോളുള്ളവരോട് ചോദിച്ചാൽ ഏതാ? ദൈവമേ, അങ്ങനൊരു മാസം ഇവിടെ ഇരിക്കുന്ന ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇല്ല, കർക്കിട ഇല്ലേ? ആണോ? പഞ്ഞമാസം ഒത്തിരി ബുദ്ധിമുട്ടുള്ള അവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ആ മാസങ്ങളിൽ ഒരുപാട് ദൈവത്തോട് കരയുന്ന മാസമായി പഞ്ഞമാസം എന്ന് പറയണം. ബുദ്ധിമുട്ടാണ്. പിള്ളേർ ഓരോ വീടുകളിലും 10, 12 പിള്ളേരൊക്കെയാണ്. അവരെ വളർത്താനുള്ള ബുദ്ധിമുട്ട്, അവരുടെ ആഹാരം. അപ്പോൾ അവരൊത്തിരി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നൊരു മാസമായി പഞ്ഞമാസം എന്ന് പറയും, കർക്കിടക മാസം എന്ന് പറയും. അപ്പോൾ ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയും, അമ്മ ക്ഷയരോഗിയാണ്, അപ്പൻ പാരലൈസായിട്ട് കിടക്കുക. നടന്ന സംഭവം ഞാനീ പറയുന്നു. അപ്പോൾ ആഹാരത്തിന് വകയില്ല. ഒരു ദിവസം രാവിലെ ഈ അമ്മ മക്കളെ വിളിച്ചേച്ച് പറഞ്ഞു, മക്കളെ, ഇന്ന് 1 മണി അരി പോലും ഇവിടെ ഇല്ല, നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല. കുറേ തിളച്ച വെള്ളമുണ്ട് കാലത്തിൽ, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അടുത്ത വീടുകളിൽ പോകണം, ആരെങ്കിലും എന്തെങ്കിലും തരും, പോകാം. ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി നടക്കുക. ഇവരൊരു വീട്ടിലും കയറിയില്ല. ഇവരിങ്ങനെ നടന്ന് കടന്ന് 2-3 കിലോമീറ്റർ നടന്നപ്പോൾ ഒരു പള്ളി കണ്ടു. പള്ളി
അവർ പള്ളിയുടെ പുറകിൽ ചെന്നപ്പോൾ പള്ളിയിൽ ആരാധന നടക്കുക. അവൾ ഇവർ പുറകിൽ നിന്നു. അപ്പോൾ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ പ്രസംഗ വിഷയം, നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാൽ നിനക്കത് മടക്കി കിട്ടും. ഇതാ വിഷയം. അത് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് ശുശ്രൂഷയൊക്കെ നടന്നു, പള്ളി വിരിഞ്ഞു. ഈ പിള്ളേരോട് ആരാ എന്താണെന്നൊന്നും ആരും ചോദിച്ചില്ല. എല്ലാവരും അവരവരുടെ വീടുകളിൽ പോയി. ഈ പിള്ളേർ ഒട്ടിയ വയറുമായി, ക്ഷീണിച്ച മനസ്സുമായി തിരിച്ച് പിന്നെ ഇവരുടെ വീട്ടിലോട്ട് നടന്നു പോവാം. എങ്ങൊന്നും ആരൊന്നും കിട്ടിയില്ല, ഇവരുടെ വീടുകളിൽ ഒട്ട് കയറിയുമില്ല. എന്നാൽ ഇവരെപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ ആ സമയത്ത് അടുത്ത വീട്ടിലെ സഹോദരി അവരുടെ വീട്ടിലെ അപ്പം ഉണ്ടാക്കി, രണ്ടപ്പം കൊണ്ട് ഈ വീട്ടിൽ കൊടുത്തു. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൂ, രണ്ടപ്പമൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ടപ്പം ഈ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. ഈ അമ്മയുണ്ടല്ലോ, അത് കഴിക്കാതെ സൂക്ഷിച്ചു വെച്ചു. അഥവാ മക്കൾ ആഹാരം കഴിക്കാതെ കിട്ടാതെ വന്നാൽ അവർക്ക് കൊടുക്കാൻ രണ്ടപ്പം സൂക്ഷിച്ചു വെച്ചിരിക്കുക, അയൽക്കാരി കൊടുത്തതാ. ഈ മക്കൾ വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ആഹാരം കഴിച്ചിട്ടില്ല. അമ്മയെടുത്ത് ഓരോ അപ്പം എടുത്ത് മോൻ്റെയും മോടെയും കൈ കൊടുത്തു. 8 വയസ്സുകാരനും 6 വയസ്സുകാരിയും, 2 കുഞ്ഞുങ്ങളാണ്. ഇവരായി നടന്നു പോയിച്ച് തിരിച്ചു വന്ന് 8 വയസ്സുകാരൻ വിശപ്പ് കൊണ്ട് അപ്പം പെട്ടെന്ന് കഴിച്ചു. പക്ഷേ 6 വയസ്സുകാരി കഴിച്ചില്ല. അമ്മ ചോദിച്ചു, എന്താ മോളെ കഴിക്കുന്നില്ലേ? അപ്പോൾ അവൾ പറയാ, അമ്മേ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പള്ളി കണ്ടു. ആ പള്ളിയിലെ അവിടെ അച്ഛൻ പ്രസംഗിക്കുക അപ്പത്തെ വെള്ളത്തിൽ എറിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ആ കൊച്ചങ്ങനാ പറഞ്ഞു, അപ്പത്തെ വെള്ളത്തിൽ എറിഞ്ഞാൽ. അപ്പോൾ ഇതൊരപ്പമല്ലേ ഉള്ളൂ അമ്മേ, ഇതെനിക്ക് മാത്രം കഴിക്കാം. പപ്പായ്ക്കും അമ്മയ്ക്കും ഉള്ളതില്ല, ഞാൻ മാത്രം ഒരപ്പം കഴിക്കുക. എന്നാൽ അച്ഛൻ പറഞ്ഞത് ഇതെറിഞ്ഞാൽ ഇരട്ടിയായി കിട്ടും, അങ്ങനാണെങ്കിൽ ഇതെറിഞ്ഞാൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ അച്ഛൻ പ്രസംഗിച്ചത് ആത്മീയ കാര്യമാണ്, നിനക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല. പക്ഷേ ഈ കുഞ്ഞുണ്ടല്ലോ, അവൾ സമ്മതിച്ചില്ല. അവൾ ആ സായം സന്ധ്യയിൽ അവളെ അടുത്തുകൂടെ ഒഴുകുന്ന നദിയുടെ തീരത്തേക്ക് നടന്നു. നടക്കുമ്പോൾ ഒരു അപരിതനായ മനുഷ്യൻ എതിരെ വരിക. അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ എവിടെ പോവാ? ഈ കുഞ്ഞുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോളെ ഇതെറിഞ്ഞാൽ നീ പട്ടിണിയാകും, തിരിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ കുഞ്ഞുണ്ടല്ലോ, ആ നദിയുടെ തീരത്ത് ചെന്ന് നിന്നിട്ട് ഈ അപ്പം ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, അച്ഛനാ പറഞ്ഞത് ഇരട്ടി കിട്ടുമെന്ന് എടുക്കാൻ ഞാൻ നാളെ വരും. ഈ കുഞ്ഞിന് അത്രയേ ഉള്ളൂ, 6 വയസ്സല്ലേ ഉള്ളൂ. എന്നിട്ട് ഈ അപ്പം എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞു. ഈ കുഞ്ഞ് തിരിച്ചു വന്ന് പട്ടിണി കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ പാവപ്പെട്ട അമ്മയ്ക്ക് ഉറക്കം വന്നില്ല. അമ്മ മുട്ടിമേൽ നിന്ന് കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഈ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തും മറുപടി പറയും? ആ സ്ത്രീക്കാണെങ്കിൽ രോഗമുണ്ട്, പട്ടിണിയുണ്ട്. ഈ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? ആകപ്പാടെ പ്രയാസം. ഈ അമ്മ മുട്ടിമേൽ നിന്ന് കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ പ്രവർത്തിക്കണമേ. രാത്രിയിൽ എത്രയോ നേരെ ഇവർ പ്രാർത്ഥിച്ചെന്നറിയില്ല. അവസാനം ഇവർ ക്ഷീണിച്ച് തളർന്നു വീണു. പ്രാർത്ഥിച്ചിടത്ത് തന്നെ വീണുപോയി, ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. ഏതാണ്ട് വെളുപ്പിന് 5 മണിയായപ്പോൾ എല്ലാവരും ഉണരുന്നതിന് മുൻപ് ഈ 6 വയസ്സുകാരി ഉണർന്നു. പെട്ടെന്ന് കൊച്ചു വീടിൻ്റെ കതക് തുറന്നപ്പോൾ ആ വീടിൻ്റെ വരാന്തയിൽ ഒരു പാട്ട നിറച്ച് ഗോതമ്പ് പൊടിയും ഒരു ടിന്ന് നിറച്ച് എണ്ണയും വെച്ചിരിക്കുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അപരിതനായ മനുഷ്യൻ സ്ഥലത്തെ ഒരു ബിസിനസ്സുകാരനാണ്. അവന് രാത്രി ഉറക്കം വന്നില്ല. അവനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന് രാത്രി നീ ആ വീട്ടിൽ നിൻ്റെ കടയിൽ നിന്ന് ആഹാരം എത്തിച്ചു കൊടുക്കണം. അദ്ദേഹം ഒരു ബാല്യക്കാരനെ വിളിച്ചിട്ട് ഈ സാധനം രാത്രി തന്നെ എവിടെ കൊണ്ട് വെച്ചതാണെന്നറിയാമോ? അവിടെ കൊണ്ട് വെച്ചതാ. ഈ കുഞ്ഞുണ്ടല്ലോ, ഇത് കണ്ടു. ഇത് എവിടുന്നാ വന്നത് എങ്ങനെയൊന്നും കുഞ്ഞിനറിയില്ല. ഇതങ്ങോട്ട് അതേ സ്പീഡിൽ തിരിച്ച് എന്ന് അമ്മ ഉണർത്തിയേച്ച് പറയാം. അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് നോക്കിക്കേ, ഒരപ്പമല്ലേ ഞാൻ വെള്ളത്തിൽ എറിഞ്ഞുള്ളൂ, എത്രണ്ണം ഉണ്ടാക്കാനുള്ള മാവ് നമ്മുടെ വരാന്തയിൽ വെച്ചിരിക്കുക. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവ വൈദലേ, ആ കുഞ്ഞിനതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ലെങ്കിലും അതങ്ങ് വിശ്വസിച്ചു, അവിടെ ദൈവം പ്രവർത്തിച്ചു. ഇന്ന് രാത്രി ഞാൻ എന്തിനായത് പറഞ്ഞെന്നറിയാമോ? ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അർദ്ധരാത്രി ആയിക്കൊള്ളട്ടെ, പ്രഭാതമായിക്കൊള്ളട്ടെ, തമ്പുരാന്റെ ക്രൂശിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ അവൻ നോ പറയുന്ന ദൈവമല്ല, അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ആർക്കും ഏത് സമയത്തും കടന്നു വരാവുന്ന ഒരു പാദപീഠമുണ്ടെങ്കിൽ സ്തോത്രം, അതേശുവിന്റെ പാദപീഠമാണ്. ഇതുപോലുള്ള അവസ്ഥയെക്കൂടൊന്നും നമ്മൾ കടന്നു പോയില്ലെങ്കിലും നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്നൊരു പക്ഷേ നമുക്ക് സമൃദ്ധിയായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം കോവിഡ് വർദ്ധിച്ചിട്ടും പട്ടിണിക്കിടാതെ നമ്മെ നടത്തിയൊരു ദൈവമില്ലേ?
പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഗൾഫിലെ അല്ലേ മറ്റേ ചില വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടിട്ടും അവരുടെ കുടുംബത്തെ പുലർത്തിയൊരു ദൈവമില്ലേ, അവിടെയാ സ്തോത്രം പറയേണ്ടത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത്രയൊക്കെ ആയിട്ടും മനുഷ്യനൊരു മാറ്റവും ഉണ്ടോ? കേരളത്തിൽ ദുഷ്ടത വർദ്ധിക്കുക, ആത്മഹത്യ വർദ്ധിക്കുക അല്ലേ, ആണോ? കൊലപാതകം വർദ്ധിക്കുക, ആക്രമണങ്ങളൊക്കെ. ഈ കോഡ് വന്നിട്ടും കേരളത്തിൽ ഒരു രൂപാന്തരം ഇതുവരെ ഇല്ലേ. വില്യം മാർക്ലേ എന്ന് പറയുന്ന വേദപുസ്തക പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് റൂമിൽ മേശപ്പുറത്ത് കുറേ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു മനുഷ്യൻ്റെ രേഖാചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, വില്യം മാർക്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതിനടിയിൽ ഒരു കുറിപ്പുമുണ്ട്, ഹീ അണ്ടർസ്റ്റുഡ് എവരിതിങ് എക്സെപ്റ്റ് ഹിംസെൽഫ്. അവന് അവനെ ഒഴിച്ച് ബാക്കിയെല്ലാം മനസ്സിലായെന്ന്. അതാ ഒത്തിരി പുസ്തകമാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ ആ മനുഷ്യൻ്റെ ചിത്രം. ഹീ അണ്ടർസ്റ്റാൻഡിങ് എവരിതിങ് എക്സെപ്റ്റ് ഹിംസെൽഫ്. അവൻ അവനെ ഒഴിച്ച് ബാക്കിയെല്ലാം അല്ലേ. ഇന്ന് നമുക്ക് നമ്മളെ പിടി കിട്ടിയിട്ടില്ല, നമ്മുടെ അവസ്ഥ നമുക്കറിയത്തില്ല, നമ്മളിന്ന് എവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ നമ്മളെ അറിയണം. നാം എവിടെയാ നിൽക്കുന്നത്? നാം എവിടെയാ കടന്നു വന്നിരിക്കുന്നത്? വരുവിൻ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ദൈവത്തിന് സ്തോത്രം. ആർക്കും ഏത് സമയത്തും ഈ കൃപായുഗം അവസാനിക്കുന്നിടം വരെ കടന്നു വരാവുന്നൊരു പാദപീഠമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ പാദപീഠമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ സാധിക്കും, കൃപയാൽ കൃപയാൽ എനിക്ക് ആ പാദപീഠം നിങ്ങൾക്ക് കടന്നു വരാൻ തമ്പുരാൻ സന്ദർഭം ഒരുക്കി. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, വിവരിക്കുന്നില്ല, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, ഒന്ന്, ആർക്കും ഏത് സമയത്തും കടന്നു വരാവുന്ന പാദപീഠം. രണ്ട്, ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ, 12-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ കുഷ്ഠരോഗികളായതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് ചെന്നോ? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, അകലെ നിന്നുകൊണ്ട്, അകലെ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്? യേശുവിനെ വിളിച്ചത്. എന്നാൽ നമ്മൾ 15-ാം വാക്യം വായിച്ചപ്പോൾ എന്താ കണ്ടത്? മടങ്ങി വന്ന് അവൻ്റെ അപ്പോൾ ഈ കാൽക്കൽ വീഴണയിൽ അകലെ നിന്നാൽ പറ്റുമോ? അകലെ നിന്നുകൊണ്ട് കാൽക്കൽ വീഴാൻ പറ്റുമോ? ഇല്ലേ, ഇല്ലേ. ചിലരിങ്ങനെ ദൂരെ ഒന്ന് കുരിച്ചും വരച്ചേച്ച് പോവും അല്ലേ, ക്രൂശിൻ്റെ അടുത്ത് ചെല്ലത്തില്ല അല്ലേ. എന്നാൽ ഈ സൗഖ്യം കിട്ടിയപ്പോൾ ഈ കുഷ്ഠരോഗി എവിടെ വന്നു അല്ലേ? ആദ്യം ഈ കുഷ്ഠരോഗം ഉള്ളപ്പോൾ അകലെ നിന്നുകൊണ്ടാണ് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവൻ എവിടെ വന്നു? കാൽക്കൽ വന്നു. കാൽക്കൽ വീഴണമെങ്കിൽ അടുത്ത്. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, യേശുവിൻ്റെ പാദപീഠം അകലെ നിൽക്കുന്നവനെ അടുത്തെത്തിക്കുന്ന പാദപീഠം. ഒന്ന്, ആർക്കും ഏത് സമയത്തും കടന്നു വരാവുന്ന പാദപീഠം. രണ്ട്, അകലെ നിൽക്കുന്നവനെ അടുത്ത് ഇല്ലേ. പഴയ കാലങ്ങളൊക്കെ തിരിഞ്ഞ ചിന്തിച്ചാൽ നമ്മൾ എവിടെ നിന്നവരാ ഇല്ലേ? എഫ് എസ് ലേഖനം 2:13-14 മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ചിന്ത ഇപ്പൊ മനസ്സിലായോ? മുമ്പ് എവിടെയാ നിന്നേ? ആകെ നിന്നവരാ ഞാനും നിങ്ങളും. പക്ഷേ ഇപ്പോൾ എവിടാ? അടുത്താന്നോ? അടുത്താന്നോ? ആ അടുത്താ. എപ്പോഴാണെന്നറിയാമോ? പള്ളി വരും അല്ലെ, ഓൺലൈൻ മീറ്റിംഗ് നടത്തുമ്പോൾ ആരോടടുത്താ? യേശുവോട് അടുത്താ. അല്ലാത്തപ്പോഴോ? ആന്നോ? സ്തോത്രം ഇല്ലേ. നമ്മൾ ഈ ഞാനെപ്പോഴും പറയാറുണ്ട്, അച്ഛനറിയാം, ബ്രദർ സാമിനൊക്കെ അറിയാം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏറ്റവും അധികം കള്ളം പറയുന്ന പാട്ടുകളിൽ കൂടാന്ന് ഞാൻ പറയാറുണ്ട്. പാട്ടുകളിൽ കൂടാ നമ്മൾ ഏറ്റവും അധികം കള്ളം പറയുന്നത്. കാരണം നമ്മൾ പാടുന്നൊരു പാട്ടാണ് യേശുവോട് ചേർന്നിരിപ്പത്. അതെപ്പോഴാന്നാ ഞാൻ ചോദിച്ചത്? യേശുവോട് ചേർന്നിരിക്കുന്ന എപ്പോഴാ? യേശുവിന് കാണാൻ പറ്റാത്തതൊക്കെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടാന്നോ? ടി വി കാണണ്ടാന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പ്രോഗ്രാം, ടി വിയിലെ പ്രോഗ്രാം ഒക്കെ കാണണം, കാണേണ്ടതൊക്കെ കാണണം.
ഞാനൊരു പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ ഈ കാണുന്ന പ്രോഗ്രാം യേശുവിന് കാണാൻ സമ്മതമുണ്ടെങ്കിൽ എനിക്കും കാണാൻ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ സീരിയലും കണ്ടോണ്ടിരിക്കാനല്ലേ യേശുവിന് പണി അല്ലേ? ഇപ്പം പിന്നെ ഇറങ്ങും പോകാത്തതുകൊണ്ട് ഇത് കണ്ട് 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 കണ്ണ് പലരുടെയും കണ്ണ് അടിച്ചു പോയി, പിള്ളേരുടെയൊക്കെ കണ്ണ് മിക്കവാറും പോയിരിക്കാം, മറ്റേ ഇതിനകത്ത് തോണ്ടി നോക്കിയും കാണും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ യേശുവോട് ചേർന്നിരിക്കുന്നത് പള്ളി വരുമ്പോഴാണ്, അല്ലെ യേശുവോട് ചേർന്നിരിക്കുന്നത് കുടുംബപ്രാർത്ഥന നടക്കുമ്പോഴാണ്, അല്ലെ ഓൺലൈൻ മീറ്റിങ്ങിൽ ഇത് ശ്രദ്ധിക്കുമ്പോഴോ യേശുവോട് ചേർന്നിരിക്കുക, അല്ലാത്തപ്പോഴോ? അപ്പോൾ ഈ പാട്ട് നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? പിന്നെ ഈ ഓഫറ്ററുടെ സമയത്ത് പാടും മുറ്റും ഞാൻ, ഇപ്പം പിന്നെ ഓഫറ്ററി ഒന്നും ഇല്ലല്ലോ, ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ. മുറ്റും ഞാൻ തരുന്ന ഇതാ പൂ നിക്ഷേപം മുഴുവൻ, ഇത് വല്ലതും കൊടുത്തേച്ചാണ് നമ്മൾ ഈ പാടുന്നത്. പൂ നിക്ഷേപം, അതും നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എത്ര ഞായറാഴ്ചകൾ നമ്മൾ പള്ളിയിൽ പോകാതിരുന്നു, ഓരോ ഞായറാഴ്ചയും നമ്മൾ അന്ന് തൊട്ടിടുന്ന സ്തോത്രാഴ്ച ഒന്ന് മാറ്റി വെച്ചാൽ ഇപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതൊന്നിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു ദൈവത്തിനുള്ളത് അത് കൊടുത്തേ പറ്റൂ, അത് കൊടുത്തേ പറ്റൂ. ഏത് ഞായറാഴ്ച പോയാലും പോയില്ലേലും കർത്താവിനുള്ളത് കൊടുത്തേ പറ്റൂ. ദൈവത്തിന് അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ പറഞ്ഞത് ഈ പാട്ടുകളിലാണ് നമ്മൾ കള്ളം പറയുന്നത്, യേശുവോട് ചേർന്നിരിക്കുക അല്ലെ മുറ്റും ഞാൻ അങ്ങ് തരിക. പക്ഷേ ഇതും ഈ പറയുന്ന പാടുന്ന ആളുമായിട്ട് യാതൊരർത്ഥവും ഇല്ല. എവിടെ നിൽക്കുന്നത്? അകലെ നിൽക്കുക, ഇപ്പോഴും മാറി നിൽക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കള്ളനെ കണ്ടു കുരയ്ക്കുന്ന പട്ടിയുമുണ്ട്, കേട്ടു കുരയ്ക്കുന്ന പട്ടിയുമുണ്ട് ഇല്ലേ? എന്താ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത? നായേ പട്ടി കണ്ടു കുരയ്ക്കുന്നതുമുണ്ട്, കേട്ടു കുരയ്ക്കുന്നതുമുണ്ട് ഇല്ലേ? ഇപ്പോഴത്തെ പട്ടികളൊന്നും കണ്ടാൽ പോലും കുരയ്ക്കേ, അവനെടുത്തുകൊണ്ട് പോക്കോട്ടെന്നാ പറഞ്ഞ മനസ്സിലായി. ഈ കേട്ടു കുരയ്ക്കുന്ന പട്ടി കുറച്ച് കഴിയുമ്പോൾ കുരയങ്ങ് നിർത്തും, എന്നാൽ കണ്ടു കുരയ്ക്കുന്ന പട്ടിയുണ്ടല്ലോ യജമാനൻ അറിയുവോളം കുരച്ചുകൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായി? ഇതിനകത്ത് അർത്ഥമുണ്ട്. ഞാൻ വെറുതെ ആരെയും കുറ്റം പറയുകയല്ല, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ അകലെ നിൽക്കാനുള്ളവരല്ല, അടുത്ത് നിൽക്കണം. എത്ര ഉദാഹരണം ബൈബിളിലുണ്ട്. ധൂർത്തപുത്രനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയേ, അവൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് എവിടേക്ക് പോയി? അകലേക്ക്, ദൂരദേശത്തേക്ക് പോയി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവനെടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ അകലെ നിന്നവനെ അടുത്തെത്തിക്കുന്ന പാദപീഠം. പ്രൈസ് ദി ലോർഡ്. അവൻ ആ പറഞ്ഞത് മാത്രമല്ല, അവൻ അപ്പൻ്റെ അടുക്കൽ വന്നു അല്ലേ? അവർ ഒരുമിച്ച് ആഘോഷിച്ചു. സോ ദേ ബിഗാൻ ടു സെലിബ്രേറ്റ്. അവർ ഒരുമിച്ച് ആഘോഷിച്ചു, അവർ ഒരുമിച്ച് സന്തോഷിച്ചു. ആര്? അതാ ദൂരെ നിന്നപ്പോഴല്ല, പിന്നെ അപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അപ്പൻ്റെ അടുത്താണെന്ന് പറയുന്ന പല പുള്ളികളും പുറത്ത് പോകും. ശരിയല്ലേ? നിങ്ങൾ വേറൊരു സംഭവം അറിയാം, ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ പോയി അല്ലേ? പരീശൻ എവിടെ ചെന്നു? അടുത്തങ്ങ് ചെന്നു. കാരണം അടുത്ത് ചെല്ലാൻ അവന് യോഗ്യതയൊക്കെ ഉണ്ടെന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ചുങ്കക്കാരൻ എവിടെ നിന്നു? ആ ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചാൽ അടുത്താന്ന് വിചാരിച്ചവൻ ഇപ്പം എവിടെ നിൽക്കുക? കർത്താവ് അവനെ നീതീകരിച്ചില്ല. നീതീകരിച്ചത് ആരെയാ? ചുങ്കക്കാരനെ. അപ്പോൾ അടുത്താണെന്ന് ചിന്തിച്ചവൻ ഇപ്പം അകലെയായി. പക്ഷേ അകലെ നിന്നവൻ ഇപ്പം എവിടായി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അകലെ നിൽക്കാനുള്ളവരല്ല നമ്മൾ. പിന്നെ ക്രൂശിനോട് എവിടെ നിൽക്കണം? ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവോട് ചേർന്ന് നിൽക്കണം ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നം വന്നാലും. ഞാൻ പറഞ്ഞാൽ എൻ്റെ പവൻ ഒത്തിരി പ്രയാസത്തിൽ കൂടെ, എൻ്റെ മാതാവ് 74-ാമത്തെ വയസ്സിൽ May 20 മരിച്ചു. അപ്പോൾ അതിൻ്റെ തലേ ആഴ്ചയിൽ പള്ളിയിലെ സേവ്യാ സംഘത്തിൻ്റെ വാർഷികം വെച്ചു. അപ്പോൾ അന്ന് അമ്മയ്ക്കൊരു മൊമെൻ്റോയൊക്കെ കൊടുത്തായിരുന്നു, കാരണം അമ്മ ആ പ്രദേശത്ത് പല കൂട്ടായ്മകളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അന്നൊരു പ്രത്യേക ആദരവൊക്കെ കൊടുത്തതാണ്. അതുമൊക്കെ വാങ്ങിച്ച് മൊമെൻ്റോയും വാങ്ങി വീട്ടിൽ വെച്ചേച്ച് എൻ്റെ ഒരു പെങ്ങളിവിടെ ഈ വെള്ളയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അവിടെ പോയത് അവിടെ വെച്ച് കോവിഡ് പിടിച്ച് ഒരാഴ്ച വീട്ടിൽ ഇരുന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അസ്വസ്ഥതയായി. അപ്പോൾ പെട്ടെന്ന് ഫെലോഷിപ്പിൽ കൊണ്ടുവന്നു. ഫെലോഷിപ്പിൽ കൊണ്ടുവന്നപ്പം ഡോക്ടർ അവിടെ നോക്കിയിട്ട് അവർ യാതൊരു കുഴപ്പവും ഇല്ല. രാത്രിയിൽ 10 മണിക്കാണ് കൊണ്ടുവന്നത്. വെളുപ്പിന് 5 മണിയായപ്പോൾ ശ്വാസം മുട്ടൽ കൂടി.
പെട്ടെന്ന് വീണ്ടും ഫെലോഷിപ്പിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഓക്സിജൻ്റെ ലെവൽ കുറയുകയാണ്, ഇവിടെ പറ്റത്തില്ല, വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടു. പുഷ്പഗിരി വിളിച്ചു, ബിലീവേഴ്സിൽ വിളിച്ചു, ടി എം എമ്മിൽ വിളിച്ചു, എങ്ങും ഓക്സിജനും ഇല്ല, വെന്റിലേറ്ററും ഇല്ല. പിന്നെ അന്നേരം ഉണ്ടായിരുന്നത് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയില്ല. പിന്നെ അവിടെ നേരെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നതിൻ്റെ 7-ാം ദിവസം അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പരിശോധിച്ചപ്പോൾ ന്യൂമോണിയ 70%. സന്ധ്യയ്ക്ക് ഫെലോഷിപ്പ് പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ സ്ഥാനം. ന്യൂമോണിയ 70 വർദ്ധിച്ചു, അവസാനം കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, അവിടെ കോവിഡ് ഐ സിയുവിൽ കിടന്ന് മരിച്ചു. ഞങ്ങൾക്ക് ഞാൻ പറയാൻ വന്നൊന്ന് കാണാൻ പോലും ആ 8 ദിവസം പറ്റിയില്ല. പക്ഷേ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ നെഗറ്റീവായിരുന്നു. എങ്കിൽ പോലും കോവിഡ് ഐ സിയുവിൽ കിടന്ന് മരിച്ചതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല, പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റിയില്ല. നേരെ സെമിത്തേരി കൊണ്ടുവന്നു, മുഖം കണ്ടു, എല്ലാവർക്കും മുഖം കാണത്തക്ക രീതിയിൽ 100-150 ആളുകളോളം വന്നു സെമിത്തേരി കാണാൻ. ഒരുപാട് അച്ഛന്മാർ, ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ എന്നെ വിളിച്ച ആ സമയത്ത്, വരട്ടെ ഞാൻ പറഞ്ഞു, വരണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി അച്ഛന്മാരോട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ കഴിയാതെ എൻ്റെ മാതാവിനെ യാത്ര അയച്ചു. അപ്പോൾ എന്ത് വേദനകളിൽ കൂടെ കടന്നുപോയെന്നറിയാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു ഈ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്, ഈ കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് കഷ്ടത ഉണ്ടാകത്തില്ലെന്നല്ല, വേദന ഉണ്ടാകത്തില്ലെന്നല്ല, പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷേ ഒരു പ്രത്യാശയുണ്ട്. ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 30-ലധികം വർഷമായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്, ഇപ്പോൾ 53 വയസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നടത്തിയൊരു ദൈവം ഇന്നും നടത്താൻ മതിയാവനാണ് ഞാൻ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹാലേലൂയ. ഒരു കാലത്ത് അകലെ നിന്നത് 1985 തിരുവല്ല മാർത്തോമാ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. 85 ഡിസംബർ 12 തിരുവല്ല മാർത്തോമാ കോളേജിൽ പഠിക്കുമ്പോൾ ഇയുവിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച മീറ്റിങ്ങിൽ അന്ന് പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ്റെ പ്രസംഗത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പോയ കുറേ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലിരുന്നതാ. ഞാൻ കൂടെ കൂടിയെന്നേ ഉള്ളൂ, പ്രശ്നമുണ്ടാക്കാൻ വന്ന വേറെ ആൾക്കാരാണ്. എന്നാൽ അന്ന് പ്രസംഗിച്ച ദൈവദാസൻ്റെ 2 ചോദ്യം, ഇഫ് യു വിൽ ഡൈ ടുഡേ വേർ യു വിൽ ഗോ ആൻഡ് വേർ യു വിൽ സ്പെൻഡ് യുവർ ഇറ്റേണിറ്റി, ഇന്ന് നീ മരിച്ചാൽ എവിടെ നിൻ്റെ നിത്യത എവിടെ? 85 ഡിസംബർ 12 ഈ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രൂശിൽ നിന്ന് ഒരുപാട് ദൂരം മാറി നിന്ന് ഞാൻ അന്ന് ക്രൂശിൻ്റെ ചോട്ടിലെത്തി. ദൈവത്തിന് സ്തോത്രം. 85, ഞാൻ മാത്രമല്ല, അന്ന് എൻ്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരും യേശുവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്ന് അതിന് നേർത്തമൊക്കെ വായിച്ച കൂട്ടത്തിൽ എൻ്റെ ഇടവക്കാരനും ഇപ്പോൾ വാളകത്ത് മാർത്തോമാപ്പള്ളി വികാരിയായിരിക്കുന്ന എബ്രഹാം ചെറിയാൻ അച്ഛൻ, ഞങ്ങൾ ക്ലാസ്മേറ്റും കുടുംബക്കാരും ഒരിടവക്കാരും, അവരൊക്കെ ആത്മീയമായിട്ട് മുൻപന്തി നിന്നോരാ. പക്ഷെ ഞങ്ങളീ പ്രശ്നം ഉണ്ടാക്കാൻ പോയ സമയമാണ് അന്ന്. ഈ ജോർജ് മാമൻ കൊണ്ടൂർ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് അവിടെ ചെന്നത്. പ്രീ ഡിഗ്രി അന്ന് കോളേജിൽ എം ജി യൂണിവേഴ്സിറ്റി ആരംഭിച്ച സമയം. അപ്പോൾ ഞാൻ പറഞ്ഞത് 85 ഡിസംബർ 12 ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതെൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം. 86 ഒരു മിഷണറി കോൺഫറൻസിലാണ് ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചത്. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനോട് ഒരു താല്പര്യവും എൻ്റെ പിതാവിന് ഇന്നും ഇല്ല, അന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നോർത്ത് ഇന്ത്യയിലെ വേലയാണ്. പക്ഷേ ഞാൻ നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്താ ഗുജറാത്തിലെ നമ്മുടെ കരിയാർ റോഡ്, ഒറീസയിലെ കരിയാർ റോഡിൽ 1 വർഷം, ഗുജറാത്തിലെ രാട്ടുവ ആദിവാസികളുടെ ഇടയിൽ 3 വർഷം, അതുപോലെ ഉത്തർപ്രദേശിലെ അലഹബാദിൽ ഒക്കെ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. അത് അടിക്കടി ഉണ്ടായ രോഗങ്ങളും പ്രയാസങ്ങളും മൂലം എനിക്ക് തിരികെ കേരളത്തിലേക്ക് വരേണ്ടി വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാൻ വന്നത് യേശുവിൻ്റെ കൂടെ വന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇന്ന് വരെ ദൈവം നടത്തി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ അപ്പോസ്തലം പറയുന്ന പോലെ, ദൈവത്തിന് സ്തോത്രം, ഏത് പ്രതിസന്ധി വന്നാലും, ആപത്തോ വാളോ കഷ്ടതയോ നഗ്നതയോ എന്തു വരട്ടെ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഇല്ലേ, മരണത്തിനോ ഭൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങളോ യാതൊരു ശക്തിക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അകലെ നിൽക്കുന്നവനെ അടുത്ത് എത്തിക്കുന്ന പാദപീഠമാണ് യേശുവിൻ്റെ പാദപീഠം. അതുകൊണ്ട് അകലെ നിൽക്കാനുള്ളവരല്ല, ഏത് കോവിഡ് വന്നാലും ഏത് വൈറസ് വന്നാലും ക്രൂശിനോട് ചേർന്ന് നിൽക്കാൻ, യേശുവോട് ചേർന്ന് നിൽക്കാൻ ഇതുവരെ നടത്തി എൻ്റെ ദൈവം നാളെയും നടത്താൻ ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ കർത്താവേ
എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ചിന്ത, യേശുവിൻ്റെ പാദപീഠം അനുസരിക്കുന്നവനെ സൗഖ്യമാക്കുന്ന പാദപീഠമാണ് അല്ലേ. ദൈവത്തിന് സ്തോത്രം. അവിടെ യേശു 14 വാക്യം വായിച്ചാട്ടെ, 14. നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിപ്പി. നിങ്ങളോർക്കണം കാലഘട്ടം കുഷ്ഠരോഗം ആ സമയം അവരെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചാണെങ്കിൽ കുഷ്ഠരോഗം ശരീരത്തിരിക്കുമ്പോൾ തന്നെ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെല്ലാൻ അവകാശം ഇല്ല. ഉണ്ടോ? ഇത് മാറിയിട്ടേ ഇവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ, ചെല്ലാൻ പറ്റും അല്ലേ. എന്നാൽ കുഷ്ഠരോഗം ശരീരത്ത് ഇരിക്കുമ്പോൾ തന്നെ യേശു പറഞ്ഞത് അനുസരിക്കാൻ അവർ തയ്യാറായി. നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിപ്പിൻ. പറഞ്ഞ മനസ്സിലായോ? സൗഖ്യം കിട്ടിയിട്ട് പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലാമെന്നല്ല. ആന്നോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോകയിൽ അവർ എന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു പറഞ്ഞത് അനുസരിക്കാൻ മനസ്സിൽ എപ്പോൾ തീരുമാനം എടുത്തോ അപ്പോൾ കുഷ്ഠരോഗത്തിൻ്റെ വേര് കരിഞ്ഞുപോയി. ഈ വേര് കരിഞ്ഞാൽ മണ്ടയ്ക്ക് അറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് സ്തോത്രം. അവർ അത് മനസ്സിലാക്കിയത് ഓൺ ദ വേയില. ഏതാ? സൗഖ്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അതിനർത്ഥം യേശു പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ എന്ത് നടന്നു? എന്ത് നടന്നു? ഞാൻ ചോദിക്കട്ടെ, ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുമോ? ഡോക്ടർ ഇപ്പോൾ ഡയബറ്റിക്സോ അല്ലെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും ആഹാരമൊക്കെ എങ്ങനെ ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. നമ്മളതെല്ലാം ചെയ്യും അല്ലേ. ഒരു കപ്പ് ചോറ്, രണ്ട് ചപ്പാത്തി ഇല്ലേ, ഒരു പഴം ഇല്ലേ, പിന്നെ ഇൻസുലിനൊക്കെ എടുത്തേച്ച് വെച്ചടിക്കുന്നവരുമുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യും. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാ? ഒറ്റ കാര്യമേ ഉള്ളൂ, കുറച്ച് നാളൂടെ. അതിനല്ലേ നമ്മൾ അത് ചെയ്യേണ്ടതെന്നല്ല, നമ്മളിതെല്ലാം ചെയ്യണം ജീവിക്കാൻ, കുറച്ച് നാളൂടെ ജീവിക്കാൻ, പെട്ടെന്ന് മരിക്കാതെ ഇരിക്കാൻ. എന്നിട്ട് ഈ ഡോക്ടർ ഒരു കാര്യം കൂടെ പറയും. എന്ത് പറയും? രാവിലെ ഒരു 5 കിലോമീറ്റർ അല്ലേ, അരമണിക്കൂർ എങ്ങനെ നടക്കണം? ഇങ്ങനെ ആരെങ്കിലും നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം ഈ കോഡ് വന്നപ്പോൾ നടപ്പുകാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പം പിന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇല്ല. ഞങ്ങളൊക്കെ ഈ രാത്രി ചിലടത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വെച്ച് വണ്ടി കൊണ്ട് തിരുവല്ലയിൽ ഇട്ടേച്ചൊക്കെ ചിലപ്പോൾ ട്രെയിൻ കയറി ബസ് കയറി പോയിച്ച് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ വരുമ്പോൾ നടക്കുന്നവരുണ്ട്. 2 മണിക്ക് തിരുവല്ലയിൽ കൂടെ നടക്കുന്നവരെ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്? 2 മണിക്ക് 3 മണിക്ക് ഞാനപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഉറക്കമൊന്നുമില്ല, എന്തിനാ നടക്കുക? ഡോക്ടർ പറഞ്ഞത് അനുസരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞത് അനുസരിക്കുന്നത് കുറച്ച് നാളൂടെ ജീവിക്കാനാണ്. എന്നാൽ പള്ളി വന്ന് കൈയടിച്ചൊരു പാട്ട് പാടാൻ പറയുമ്പോൾ അച്ഛനല്ല പോപ്പ് പറഞ്ഞാലും ഞാൻ അടിക്കത്തില്ലെന്ന് പറയുന്ന അച്ചായൻ്റെ വീശ് കാണുന്ന റോഡിലോട്ട് നോക്കണം. പറഞ്ഞോ, എന്തോ വീശാ വീശുന്നതെന്നറിയാമോ? കയ്യുടെ വീശ് കണ്ടാൽ എന്തോ വീശാന്നറിയാമോ? എന്നാൽ ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണമെന്ന വേദവസ്തം പറയുന്ന, നിങ്ങളുടെ ശരീരം കൊണ്ട് ആരെ മൗത്തപ്പെടുത്തിക്കോണം? പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഓരോ വീശും വീശി ഇങ്ങനെ നടക്കുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞു വീശാൻ പറ്റുമോ? സ്തോത്രം പറഞ്ഞ് വീശാൻ പറ്റുമോ? അപ്പോൾ ഈ സ്തോത്രം പറഞ്ഞ് വീശുമ്പോൾ എന്തോ ചിന്തിക്കണം, ദൈവം ഓരോ ദിവസവും നടത്തിയ വിധങ്ങൾ, വഴികൾ, ഹല്ലേലൂയ, പരിപാലനം, ഓരോ നോർത്തങ്ങൾ. സ്തോത്രം പറഞ്ഞങ്ങ് നടന്നു നോക്ക്, സൗഖ്യം നടന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. അനുസരിക്കുന്നവനെ സൗഖ്യമാക്കുന്ന പാദപീഠം, യേശുവിൻ്റെ പാദപീഠം ഇന്ന് രാത്രി അനുസരിക്കാൻ ആര് തയ്യാറായാലും ദൈവം അവരെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇവർ തയ്യാറായി അല്ലേ. സൗഖ്യം നമുക്കെല്ലാവർക്കും ഇന്ന് ആവശ്യമാണ് ഇല്ലേ. ഇല്ലേ, നമ്മളറിയാതെ തന്നെ ഈ വൈറസ് നമ്മളെ ബാധിച്ച് മാറിപ്പോയില്ലേ. നമ്മളൊരു പരിശോധന നടത്താതെ തന്നെ കോവിഡ് ബാധിച്ച് എത്രയോ ആളുകൾ ഈ കേരളത്തിൽ ഇല്ലേ. ഓ, എനിക്കിന്നേ വരെ കോവിഡ് ഇല്ലേ. എൻ്റെ ഒരു സ്നേഹിതൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവന് പനി വന്നു. അപ്പോൾ അവൻ അന്നേരം നോക്കിയപ്പോൾ കോവിഡ് ഇല്ല, പക്ഷേ വിദഗ്ധനായ ഡോക്ടറെ പരിശോധിച്ച്, ആ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, നിനക്ക് കോവിഡ് വന്നിട്ട് പോയെ, നിനക്ക് കോവിഡ് വന്നിട്ട്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? അത് മറ്റാരുമല്ല, ഈ ഇറ്റലിക്കാരുടെ കോവിഡ് കണ്ടുപിടിച്ച ഡോക്ടർ ആനന്ദ്. ഏതാ? റാന്നി ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ ആനന്ദ്. എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ അറിയാം, ഡോക്ടർ ആനന്ദിന്. അപ്പോൾ അദ്ദേഹം അവിടെ ഇപ്പോഴും ഉണ്ട്.
കാസർഗോഡെങ്ങാണ്ട് ആഴ്ചയിൽ 15 ദിവസവും 15 ദിവസവും ഇവിടെ. ഞാൻ പറയാൻ വന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ എത്ര പേരെ ഈ വൈറസ് ബാധിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ നമുക്ക് സൗഖ്യം തന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ പോട്ട്, നമ്മളിത് ബാധിച്ച് ക്വാറന്റീനിലൊക്കെ ഭവനത്തിലിരുന്നതാ, എന്നാൽ 10 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ചപ്പോൾ ഈ വൈറസിനെ മാറ്റിയൊരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇതിൻ്റെ മൂന്നാം ഘട്ടം ഉണ്ടാകത്തില്ലെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാനും അച്ഛനുമായിട്ട് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഈ ഇങ്ങനെ പറയുണ്ടാ, എന്താണെന്നറിയാമോ, ഈ ഇഞ്ചക്ഷൻ എടുത്ത 2 ഇഞ്ചക്ഷൻ എടുത്ത ഒത്തിരി പേരെ വല്ലാത്ത രീതിയിൽ ഇത് പല രീതിയിലും ബാധിച്ചു. അങ്ങനെ 2 ഇഞ്ചക്ഷൻ എടുത്തു, ഒത്തിരി ആളുകൾക്ക് സ്ട്രോക്ക് വന്നു, ഒരുപാട് പേർ സ്ട്രോക്ക്. സ്ട്രോക്ക് പേടിപ്പിക്കാൻ ഞാൻ പറയുകയല്ല, ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവമാണ് നമ്മളെ, അവൻ്റെ രക്തമാണ് നമ്മുടെ ശരീരത്തോട് ഒഴുകുന്നത്. ഓർത്ത് സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നവനെ സൗഖ്യമാക്കുന്ന പാദപീഠം. ഇന്ന് രാത്രി പള്ളിക്കകത്തോ ഈ ഓൺലൈൻ മീറ്റിങ്ങിലോ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവർ രോഗികളായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ശരീരത്ത് അത്ഭുത രോഗസൗഖ്യം അനുഭവിച്ചറിയാൻ പോവുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന അവൻ്റെ അടിപ്പിണരാൽ എന്തുണ്ട്? ശരീരത്ത് രോഗമിരിക്കുമ്പോൾ തന്നെ സൗഖ്യം കിട്ടിയതിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ശരീരത്ത് രോഗം ഇരിക്കുമ്പോൾ തന്നെ, ബ്രിയാ ഹൂസ്റ്റനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രിയാ ഹൂസ്റ്റൻ, ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ രോഗിയ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി, ഒത്തിരി ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ ബ്രിയാ ഹൂസ്റ്റൻ. മെഡിക്കൽ സയൻസിൽ രക്ഷയില്ല 3 വയസ്സുവരെ കൂടി വന്നാൽ. എന്നാൽ ഈ അപ്പനുണ്ടല്ലോ, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ട് കട്ടിലേക്ക് കിടത്തിയിട്ട് എന്നും മുട്ടുകുത്തി രാവിലെയും വൈകിട്ട് ഇങ്ങനെ പറയും, കർത്താവേ നിൻ്റെ അടിപ്പിണരാൽ കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം. കൊടുക്കാൻ പോകുന്നതല്ല, കൊടുത്തോണ്ടിരിക്കുന്നതുമല്ല, പിന്നെ കൊടുത്ത, അതാ വിശ്വാസം. പറഞ്ഞ മനസ്സിലായോ? മെഡിക്കൽ സയൻസ് 3 വർഷം പറഞ്ഞ കുഞ്ഞ് 7 വർഷമായിട്ടും മരിച്ചില്ല, അതേ കിടപ്പാ. 7-ാം വർഷം സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അപ്പൻ്റെ വിശ്വാസത്തെ സ്വർഗം അടിവരയിട്ട് മാനിച്ചു. 7-ാം വർഷം ആ കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പറഞ്ഞ മനസ്സിലായോ? ലോകപ്രസിദ്ധനായ ഒരു കൺവെൻഷൻ പ്രസംഗകനായി ബ്രിയാ ഹൂസ്റ്റൺ മാറി. കേരളത്തിൽ ഈ IPC സഭയുടെ കൺവെൻഷന് കുമ്പനാട്ട് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ബ്രിയാ ഹൂസ്റ്റൺ. ഞാൻ പറഞ്ഞ കെട്ടുകഥയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം. അനുസരിക്കുന്നവൻ എന്തുണ്ട്? സൗഖ്യമുണ്ട്. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ യൂറിൻ പാസ് ചെയ്തപ്പോൾ യൂറിന് വരാൻ രക്തം വന്ന് തിരുവല്ല മെഡിക്കൽ മിഷനിൽ നിന്ന് കോട്ടയത്ത് കൊണ്ടുപോയി. വിദഗ്ധ പരിശോധന, കിഡ്നിയുടെ പ്രോബ്ലമാണ്, മേജർ ഓപ്പറേഷൻ വേണ്ടി തിയേറ്ററിൽ കൊണ്ടുപോയി. പക്ഷേ ക്രിറ്റിക്കൽ കണ്ടീഷൻ ചെയ്യാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന എന്നെ, എൻ്റെ ഇടവകയുടെ ഇടവമിഷൻ്റെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ ക്രമീകരിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ അത്ഭുതകരമായ സൗഖ്യം എനിക്ക് തന്ന യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഭവത്തെ കണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു ഭക്തൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വൺസ് ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ദെൻ ബിക്കം എ ട്രഡീഷൻ. ക്രിസ്തീയ ജീവിതം ഒരിക്കൽ അനുഭവത്തിൻ്റെ മാർഗമായിരുന്നു, പിൽക്കാലത്ത് അത് പാരമ്പര്യത്തിൻ്റെ മാർഗമാക്കി മാറ്റിക്കളഞ്ഞു. അനുഭവത്തിൽ നിന്നുകൊണ്ട് യേശു വലിയവനെന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം, ഹാലേലൂയ. അതുകൊണ്ട് അനുസരിക്കുന്നവനെ സൗഖ്യമാക്കുന്ന പാദപീഠം. സമയം മുൻപോട്ട് പോയല്ലോ, 2 ചിന്തകൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 15-ാം വാക്യം, അവരിൽ ഒരുത്തൻ വായിച്ചാട്ട്. മതി, അവൻ എങ്ങനെ മഹത്വപ്പെടുത്തി? ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കിക്കേ, 9 യഹൂദന്മാർ മിണ്ടാതെ പോയിടത്ത് അന്യജാതിക്കാരൻ എന്ത് ചെയ്തു? 4-ാമത്തെ ചിന്ത, യേശുക്രിസ്തുവിൻ്റെ പാദപീഠം ആരാധനയുടെ പാദപീഠമാണ്, മഹത്വമർപ്പിക്കേണ്ട പാദപീഠം. എങ്ങനെ മഹത്വപ്പെടുത്തി? ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയവനായ ഉന്നതനായ ദൈവത്തെ ഒരു കൊച്ചു സ്തോത്രത്തിൽ ഒതുക്കിയോ? ഒതുക്കിയോ? സ്തോത്രം ഉച്ചത്തിൽ പറയേണ്ടിടത്ത് ഉച്ചത്തിൽ പറയണം. പറഞ്ഞ മനസ്സ്, നിന്റെ വാ വിസ്താരത്തിൽ തുറക്ക. 81-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറഞ്ഞതാ, ഓപ്പൺ യുവർ മൗത്ത് വൈഡ് ആൻഡ് ഐ വിൽ ഫിൽ ഇറ്റ്. നിന്റെ വാ വിസ്താരത്തെ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ഞാൻ എപ്പോഴും ഇവിടെ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്, അന്ന് ഈ ഗോസ്പെൽ ടീമിൻ്റെ കൺവെൻഷൻ ആയിരുന്നു, സുവിശേഷ മാർദ്ദമാസ്ഥാനത്ത് സുവിശേഷ സംഘത്തിന് സാമാത്യോച്ചനോടൊപ്പം. അന്ന് ഞാൻ പ്രസംഗിച്ച യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ചാണ്, ഓർക്കുന്നുണ്ടോ? സെക്കൻഡ് കമ്മിങ്, യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ചാണ് അന്ന് പ്രസംഗം.
ഞാനിപ്പോഴും ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞൊന്നും എനിക്കറിയില്ല, ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ കല്ലേലിയായ സ്തോത്രം പറഞ്ഞ കർത്താവ് കോടാനുകോടി സ്തോത്രം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ചില്ലറയായിട്ട് അങ്ങ് തരിക, നീ വേണേ എണ്ണി എടുത്തോണം. കാരണം കോടാനുകോടി കൊടുത്താൽ പിന്നെ കുറേ നേരം മിണ്ടണ്ടല്ലോ. കാരണം എത്ര കൊടുത്തേ, എത്ര കൊടുത്തേ, കോടാനുകോടി സ്തോത്രം. പിന്നെ കുറേ നേരം എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. പിന്നെ സ്തോത്രമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന് സ്തോത്രം ഒന്നിച്ചൊരുമിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഈ വിട്ടുവിട്ടൊന്നും കൊടുക്കാൻ പറ്റുകയില്ല. ഞാനതിനെക്കുറിച്ച് പറയുന്നത് ഈ ക്രിക്കറ്റ് കളി ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഏതാ ഈ 2020 കഴിഞ്ഞു അല്ലേ. ഈ ക്രിക്കറ്റ് കളിയോട് ഇഷ്ടമുള്ളവർക്കറിയാം. അപ്പോൾ ഒരു പരീക്ഷയ്ക്കൊരു 12 വയസ്സുകാരന് വന്ന ചോദ്യമാണ്, നീ കണ്ട അവസാനം കണ്ട ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഒരു 3 പേജ് കവിയാതെ ഒരു ഉപന്യാസം എഴുതാൻ. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, 3 പേജ് കവിയാതെ നീ കണ്ട ക്രിക്കറ്റ് കളിയെക്കുറിച്ചൊരു ഉപന്യാസം എഴുതാൻ. അവൻ എഴുതി വെച്ചു, മഴ മൂലം കളി നടന്നില്ല. എന്തോ എഴുതി വെച്ചു, മഴ മൂലം കളി. എഴുതേണ്ടത് എന്തോ ആ 3 പേജിലാണ്, പക്ഷെ എഴുതി വെച്ചതന്നാ. ഇതുപോലെ നമ്മളെന്തോ കൊടുക്കുന്നത് ഹല്ലേലൂയ്യയും ചിലർക്ക് കത്തിയിട്ടുണ്ട്, ചിലർക്ക് മനസ്സിലായിട്ടില്ല. എന്തുമായിക്കോട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ ദൈവം അവൻ എൻ്റെ നാവിന്മേലുണ്ട് അല്ലേ. രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന് സ്തുതിക്കേണ്ടത്, സ്തോത്രം പറയണം. ഒന്ന്, അവൻ ആരാണെന്ന് മനസ്സിലാക്കി സ്തുതിക്കണം. രണ്ട്, അവൻ എന്ത് ചെയ്തെന്ന് മനസ്സിലാക്കി അവനാരാണെന്ന് മനസ്സിലാക്കി സ്തുതിക്കണം. രണ്ട്, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് ആരാധനയുടെ പാദപീഠമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കോവിഡ് കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ കൂടെ നമ്മളൊക്കെ കടന്നുപോയി. ഇതുപോലെ സാമൂഹ്യ അകലം പാലിച്ചൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇതുപോലൊരു ആരാധന മുടങ്ങിയ ഒരു കാലഘട്ടം, ഭവനങ്ങളിലെ കൂട്ടായ്മ മുടങ്ങിയിട്ട് എത്രയോ നാളുകളായി, ഇപ്പോഴും അത് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനൊരു കാലഘട്ടം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് ഇവിടെ ശാശ്വതമല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല. എൻ്റെ പ്രിയൻ, അധികം താമസിക്കാതെ, അധികം താമസിക്കാതെ വൈറസ് ഇല്ലാത്ത ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഒരു ആരാധനയുണ്ട്, അതാണ് നിത്യാരാധന, ഇറ്റേണൽ വർഷിപ്പ്, ഫോർ എവർ ലാസ്റ്റിംഗ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇത് ആരാധനയുടെ പാദപീഠമാണ്. അവസാനമായിട്ട് അവൻ്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. 5-ാമത്തെ ചിന്ത, യേശുവിൻ്റെ പാദപീഠം നന്ദി അർപ്പിക്കേണ്ട പാദപീഠം, താങ്ക്സ് പറയേണ്ട പാദപീഠം ഇല്ലേ. നന്ദി, നന്ദി. ഓരോ സന്ധ്യയെങ്കിലും ഓരോ പ്രഭാതത്തിലും ദൈവത്തിന് എന്ത് പറഞ്ഞോണം? നന്ദി അല്ലേ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനോട്, അവനെ മഹത്വപ്പെടുത്തുകയോ അവനോട് നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങൾ അവർ വ്യർത്ഥരായി തീർന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അല്ലേ, നമ്മളൊക്കെ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞവരാ. പക്ഷേ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ചെയ്യാത്ത രണ്ട് കാര്യം, അവർ അവനെ നന്ദി കൊടുക്കുകയോ നന്ദി പറയുകയോ അവന് മഹത്വം കൊടുക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയം ഇരുണ്ടു. അപ്പോൾ ഓർത്തോണം, ദൈവത്തിന് നന്ദി കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയവും എന്ത് ചെയ്യും? ഇരുണ്ടു പോകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കള്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നന്ദി അർപ്പിക്കണം. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ, ഞാൻ അവിടെ നിന്നൊരു ആത്മീക ചിന്ത പറയട്ടെ. അറിയാവുന്നൊരു കാര്യമാണ് ദൈവത്തിന്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം ചെയ്തതിനും ദൈവം തന്നതിനും നന്ദി പറയാതെ പുതുതായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ അവകാശമില്ല. ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായോ? ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിനും എനിക്ക് തന്നതിനും താങ്ക്സ് പറയാതെ പുതുതായിട്ടൊന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ അവകാശം ഇല്ല. അങ്ങനെയാണെ ചെയ്തതിനും തന്നതിനും നന്ദി പറ, താങ്ക്സ് പറ, ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അതുകൊണ്ടാണ് പറഞ്ഞ്, അടിയനോട് കാണിച്ച സകല ദയയ്ക്ക് ഞാൻ അപാത്രമത്രേ, ഒരു വടിയോടുകൂടെ ഞാൻ യോർദാൻ കടന്നു. ഇപ്പോഴോ രണ്ടു കൂട്ടം, 32:10, ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കമ്പ് മാത്രം എൻ്റെ കയ്യിൽ, എന്നാൽ ഇന്ന് 2 കമ്പനികളുടെ ഉടമയാക്കി എന്നെ തീർത്തൊരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് നടത്തിയൊരു ദൈവമുണ്ട്. നന്ദി പറയണം.
ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇങ്ങനെങ്കിലും ഒരു കൺവെൻഷൻ നടത്താൻ ദൈവം ഒരവസരം തന്നതിന് നന്ദി പറ, സ്തോത്രം പറ, നമുക്ക് ഇത്രയും പേർക്ക്, ചുരുക്കം പേർക്ക, ഇത്രയും പേർക്കെങ്കിലും വരാൻ, ഞാൻ ഇത്രയൊന്നും ഇന്ന് പ്രതീക്ഷിച്ചില്ല ദൈവത്തെ, പക്ഷേ ഇത്രയും പേർക്കെങ്കിലും ഇന്ന് രാത്രി ഈ പള്ളിക്കകത്ത് വരാൻ അല്ലേ പ്രൈസ് ദ ലോർഡ് ദൈവം അവസരം തന്നതിന് സ്തോത്രം പറ, നന്ദി പറ, പ്രിയപ്പെട്ട ദൈവ മക്കളെ. ഹല്ലേലുയാ, ഹല്ലേലുയാ. ഈ രണ്ട് വർഷം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം, താങ്ക്സ് പറയാം, ഹല്ലേലുയാ. കഴിഞ്ഞ കാല ഭക്തന്മാർ നന്ദിയുള്ളവരായിരുന്നു. നമുക്കിന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ താമസിക്കുമ്പോൾ അത് നമുക്കില്ലാതെ പോയി. അതുകൊണ്ട് എന്ത് പറ്റുന്നെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഒരുപാട് പ്രതിസന്ധി കൂടെ മനുഷ്യനിന്ന് കടന്നു പോയിക്കുക അല്ലേ അല്ലേ. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ വർഷം നിങ്ങൾ വായിച്ചതാ ക്രിസിത റോഡ്രിഗസ് എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് അല്ലേ. ലോകപ്രസിദ്ധ എഴുത്തുകാരിയും ഫാഷൻ ഡിസൈനറുമാണ് ക്രിസിത റോഡ്രിഗസ്. ഫാഷൻ ഡിസൈനറും എഴുത്തുകാരിയുമാണ്. ക്യാൻസർ വന്ന് മരിച്ചു. ക്യാൻസർ വന്ന് മരിക്കുന്നതിന് മുമ്പ് അവൾ എഴുതി വെച്ച വാചകം നിങ്ങളൊക്കെ വാട്സപ്പിൽ അല്ലേ അല്ലാതെ തന്നെ പത്രത്തിലൊക്കെ വായിച്ചതാ. അവൾ എഴുതി വെച്ചത് ഇതാ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് കാർ എൻ്റെ ഗാരേജിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ എൻ്റെ ഗാരേജിലുണ്ട്, പക്ഷേ ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന വീൽ ചെയറിലാണ്. അവൾ എഴുതി വെച്ചതാണ് അല്ലേ. കാർ എൻ്റെ ഗാരേജിലുണ്ട്, പക്ഷേ ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയർ. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം എൻ്റെ ചെരുപ്പുകളും എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നിരിക്കുന്ന ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുക. എൻ്റെ വീടൊരു കൊട്ടാരമാണ്, പക്ഷേ ഞാനിന്ന് ഹോസ്പിറ്റലിൽ ഒരു കൊച്ചു മുറിക്കകത്താണ് കിടക്കുന്നത്. അവൾ പറയുക, ഞാൻ എത്രയോ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ആഹാരം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് എൻ്റെ ആഹാരം രണ്ട് ഗുളികകളും ഒരു ഗ്ലാസ് ഉപ്പുവെള്ളവുമാണ്. അവൾ പറയുക, എൻ്റെ തലമുടി അലങ്കരിക്കാൻ 7 ബ്യൂട്ടീഷ്യന്മാർ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, പക്ഷേ ഇന്ന് എൻ്റെ തലയിലൊരു മുടി പോലും ഇല്ല. അവൾ പറയുക, അവൾ എഴുതിയത് അവസാനം അല്ലേ. എത്രയോ കോടിക്കണക്കിന് ഡോളർ ബാങ്ക് ബാലൻസ് എത്രയോ ബാങ്കുകളിൽ ഉണ്ട്. എന്നിട്ട് അവൾ പറയുക, ഞാൻ വലിയ പ്രസിദ്ധയാണ് ഇല്ലേ, ഞാൻ ഉന്നത സ്ഥാനമുള്ള വ്യക്തിയാണ്, പക്ഷേ ഈ പണത്തിനോ ഈ പദവിക്കോ ഈ പ്രശസ്തിക്കോ എനിക്കൊരു സമാധാനമോ സന്തോഷമോ തരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ എഴുതി അവസാനിപ്പിച്ച് മരിക്കുക. അവളുടെ പദവി, അവളുടെ പ്രശസ്തിക്ക്, ക്രിസിത റോഡ്രിഗസ്. ഇത് ഞാൻ പറഞ്ഞതൊരു സെൻറ്റിമെൻ്റൽ സ്റ്റോറിയല്ല, അമ്മൂമ്മ കഥയല്ല. ഈ സ്ത്രീ മരിച്ചുപോയി, ഈ സ്ത്രീ ക്യാൻസർ വന്ന് മരിച്ചു. അവൾ പറയുക, ഈ ലോകത്തിലെനിക്കെല്ലാം ഉണ്ട്, പക്ഷേ ഇതൊന്നും എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കർത്താവ് നമുക്ക് സമാധാനം തന്നില്ലേ? ഈ കർത്താവ് ഇന്ന് വരെ നമ്മളെ നടത്തിയില്ലേ? അതുകൊണ്ട് 9 കുഷ്ഠരോഗികൾ നന്ദി പറയാത്ത സ്ഥാനത്ത് അന്യജാതിക്കാരൻ അവൻ്റെ കാൽക്കൽ വീണ് അവൻ എന്തു പറഞ്ഞു? നന്ദി പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. യേശുവിൻ്റെ പാദപീഠം, 5 പ്രത്യേകത ഞാൻ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞു. ആർക്കും ഏത് സമയത്തും കടന്നു വരാം. 2, അകലെ നിൽക്കുന്നവനെ അടുത്തെത്തിക്കുന്ന പാദപീഠം. 3, അനുസരിക്കുന്നവനെ സൗഖ്യമാക്കുന്ന പാദപീഠം. 4, ഇത് ആരാധനയുടെ പാദപീഠം. 5, ഇത് നന്ദി അർപ്പിക്കേണ്ട പാദപീഠം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ. കർത്താവേ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇടവകയുടെ കൺവെൻഷനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ നീ തന്ന അവസരത്തിനായി സ്തോത്രം. ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങൾ നേരിട്ട് കർത്താവേ, എന്നാൽ അവിടെ തകർന്നു പോകാതെ നീ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ പാദപീഠത്തെങ്കിൽ കൃപയാൽ കൃപയാൽ എനിക്ക് കടന്നു വരാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. അതുകൊണ്ട് ഈ ക്രൂശ് വിട്ടുപോകാതെ യേശുവോട് ചേർന്ന് നിൽക്കാൻ, അകലെ നിൽക്കേണ്ടവനല്ല, അകലെ നിൽക്കേണ്ടവളല്ല, അങ്ങയോട് ചേർന്ന് അന്ത്യം വരെ, അവസാന ശ്വാസം വരെ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ. കർത്താവേ, അതിലൊക്കെ ഉപരി സൗഖ്യം തന്ന അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കാൻ എന്നെ നീ സഹായിക്കണം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാ, സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ, എണ്ണമില്ലാത്തവ എണ്ണി എണ്ണി സ്തുതി. ഹല്ലേലൂയാ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധി, ജീവകാലം ആരാധിക്കും ഉന്നതനെ, ആത്മാവിലോ സത്യത്തിലും നിത്യകാലം ആരാധിക്കും ഉന്നതനെ, ആത്മാവിലും
വളരെ പരിചിതമായിരിക്കുന്ന ഒരു ഗാനം. പാട്ടുസ്തുതലെ 129-ാമത്തെ ഗാനം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാദ, എനിക്കായി നീ ചെയ്ത ഓരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. പരിചിതമായിരിക്കുന്ന ഗാനമാണല്ലോ. കേട്ട വചനത്തിന് മുമ്പിൽ സ്തോത്രത്തോടെ നമുക്ക് അടുത്തിയല്ലോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാദ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളു എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളു എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോകിയോനെ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമി എനിക്കേകിയോനെ സ്തു. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഉള്ളത്തി എന്ന് പാടിക്കാട്ടെ. നന്ദിയോടെ സ്തുതി പാടിയിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. ഇപ്പോൾ ഇടവ സെക്രട്ടറി മിസ്റ്റർ സാജൻ മാത്യു മുമ്പോട്ട് വന്ന കൃതജ്ഞത അർപ്പിക്കുന്ന ദൈവനാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഇനി യോഗത്തിൻ്റെ അധ്യക്ഷനും ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയ ജേക്കബ് കെ മാത്യു അച്ഛൻ, മുഖ്യ പ്രാസംഗികൻ ബ്രദർ റോയി തടിയൂർ, കടന്നു വന്ന ദൈവജനമേ, നമ്മൾ ഇന്ന് ഈ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ നന്ദി പറയേണ്ടത് നമ്മുടെ കർത്താവിനോടാണ്. ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ ഇത്രയും പേർക്ക് ഈ സന്ധ്യയെങ്കിൽ ഈ ദേവാലയത്തിൽ വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതുമാത്രമല്ല, ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച മല്ലപ്പള്ളി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം അഭിമുഖീകരിച്ചുകയായിരുന്നു. അതിനോട് ചേർന്ന് വീണ്ടും മഴയുടെ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കൺവെൻഷൻ പോലും മാറ്റിവെക്കണം എന്നൊരു ചിന്ത ഇടോ മിഷൻ ഭാരവാഹികളിലും മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ കടലിനെയും കാറ്റിനെയും ശാസിക്കുന്ന ദൈവം പ്രതിസന്ധികളെ നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റി ഈ ഒരാഴ്ച ഇത്രയും പേർക്ക് ഈ കൺവെൻഷന് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നന്ദിയോടെ നന്ദിയോടെ നമുക്ക് ആ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഇടവികാരി ജെ കെ മാത്യു അച്ഛനാണല്ലോ. അച്ഛൻ്റെ നേതൃത്വം ഇടവ മിഷനെ ഏറെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. അച്ഛനിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിന്ന് വരെ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രോഗ്രാമുകളും
കോവിഡിൻ്റെ ഏത് പ്രതിസന്ധി ആയാലും മറ്റ് പ്രതിസന്ധികൾക്കിടയിലും അത് ഗവൺമെൻറ്റിൻ്റെ നമ്പർ അനുസരിച്ചും കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചും ഇടവകയിൽ നടത്തണം എന്നുള്ള വലിയൊരു ചിന്ത ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എപ്പോഴും ഏത് കാര്യത്തിനും ഉണ്ട്. അതിനുള്ള എല്ലാ നേതൃത്വവും അച്ഛൻ നമുക്ക് തന്നുകൊണ്ടും ഇരിക്കുന്നു. ഇന്നീ പ്രാരംഭ ദിനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയും ഇന്ന് നമ്മെ കൂടുതൽ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട വികാരി ജേക്കബ് കെ മാത്യു അച്ഛനോടുള്ള ഇടവ മിഷൻ്റെയും ഇടവകയുടെയും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്നത്തെ ആദ്യ ദിനത്തിലെ മുഖ്യ പ്രാസംഗികനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് ബ്രദർ റോയി തടിയൂരാണ്. സാറ് തന്നെ സാറിൻ്റെ പ്രതിസന്ധികളെല്ലാം നമ്മളോട് പ്രസംഗത്തിനിടയിലും സംസാരിച്ചു. വളരെ മനോവിഷമത്തോടും മാനസിക സംഘർഷത്തോടുമാണ് ഇന്ന് ഈ കൺവെൻഷനിലേക്ക് കടന്നു വന്നത്. തൻ്റെ മാതാവിൻ്റെ വേർപാട്, സഹോദരിയുടെ മാതാവിൻ്റെ സഹോദരിയുടെ വേർപാട്, അത് നാളെ സംസ്കാരം നടക്കാനിരിക്കുന്നു. എങ്കിലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നിർദ്ദേശിക്കപ്പെട്ട പ്രാസംഗികർക്ക് പകരം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ ഇടവകയിലേക്ക് കടന്നു വന്ന് യേശുവിൻ്റെ പാദപീഠം മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള പ്രൗഢഗംഭീരമായ ആശയങ്ങൾ കൊണ്ടും യോഗത്തെ സമ്പുഷ്ടമാക്കിയ ശ്രീ ബ്രദർ റോയി തടിയൂരിനോടും ഇന്ന് നമ്മുടെ കടന്നു വന്ന സഹധർമ്മിണി ബേബി റോയിയോടുമുള്ള ഇടവ മിഷൻ്റെയും ഇടവകയുടെയും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇന്ന് ഈ പ്രാരംഭ യോഗത്തെ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ഇടവക മിഷൻ ഗായക സംഘത്തോടും മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ച ശ്രീ എം വി പെറുഗീസിനോടും പാഠം വായിച്ച് സഹായിച്ച ശ്രീമതി മോളി ഫിലിപ്പിനോടും ഇന്ന് ഈ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന സഹോദരന്മാരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ഇന്ന് ഇത്രയും പ്രതിസന്ധികൾ ഉള്ള സമയത്തും വന്നെത്തിയ ഇടവ ജനങ്ങളോടും വിശ്വാസ സമൂഹത്തോടും ഒരു വാക്കിൽ നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ബ്രദർ റോയി തടിയൂരിനോടുള്ള നന്ദി സന്തോഷവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ തുടർന്നും അനുഗ്രഹീതമായി അദ്ദേഹം ഉപയോഗപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച പകലത്തെ യോഗത്തിലും ബ്രദർ തന്നെ ദൈവവേദന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. നാളെ വൈകിട്ട് 6:30 ഗാനശുശ്രൂഷയോടുകൂടി നമ്മുടെ യോഗം ആരംഭിക്കുന്നതാണ്. നാളെ മേപ്രാൽ മാർത്തമ ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിനോ എം തോമസ് അച്ഛൻ പാനശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ സംബന്ധിപ്പാനായിട്ട് കഴിയുന്ന പേര് ശ്രദ്ധിക്കണമേ എന്ന് അറിയിക്കുന്നു. ഓൺലൈനിലും സമയത്ത് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ ഭവനങ്ങളിലൊക്കെ അയക്കുന്ന പ്രിയപ്പെട്ടവരും താല്പര്യപ്പെടണമെന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് സഹായിക്കുന്ന മെസ്സേജ് ഷീന വിഷൻ, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒപ്പം നമ്മുടെ DSMC ചാനലിലും അത് ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ലോക്കൽ ചാനലുകളായ ഗാലക്സിയിലും ഷീനാവിഷനിലും അത് കേബിളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തി തരുന്ന പേര് പറയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും
ഉള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരുടെ സഹകരണം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥയൊക്കെ ഇന്ന് നമ്മൾ അനുകൂലമാക്കി തന്ന ദൈവത്തിന് നന്ദി കരേറ്റാം. പ്രാർത്ഥനയോടെ നമുക്ക് ശാന്തമായിട്ട് പിരിഞ്ഞു പോകാം. നാളത്തെ യോഗത്തിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ സംബന്ധിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം വിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടുങ്ങും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടന് ഞങ്ങളെ വിടുവിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനുള്ളതാവുന്നു. ആമിൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ പ്രിയരെ നമ്മെല്ലാവരുടെ മേലും ഇന്ന് നാം കേട്ടതായ ദൈവവചനത്തിന്മേലും വചനം നമ്മോട് അറിയിച്ച കർത്തൃദാസന് മേലും ഈ രാത്രിയിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ശാന്തമായിട്ട് പിരിഞ്ഞു പോകാം.